നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനും കർത്താവിൻ്റെ സന്നിധിയിൽ ബഹുമാനിതരും ശ്രേഷ്ഠരുമായ ദൈവമക്കളോടും കർത്തൃദാസന്മാരോടൊക്കെ ചേർന്ന് എനിക്കും പിന്നെയും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ പരിശുദ്ധനായ ദൈവം ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തെ ഓർത്ത് പിന്നെയും നിങ്ങളെല്ലാവരുടെ നടുവിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ആഴമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹനീയമായ ദൈവ സാന്നിധ്യത്തിനായി ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ തിരുസാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്നതിനായി ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിലിരിക്കുമ്പോൾ പർവ്വതങ്ങൾ പോലും മെഴുകുപോലെ ഉരുകുമെന്ന ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. അത്രയ്ക്ക് ശക്തിയുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ. വലിയ മല പോലുള്ള വിഷയമായിട്ടാണ് പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുന്നത്. പക്ഷേ അവിടെ ദൈവസാന്നിധ്യം വെളിപ്പെടുമ്പോൾ തിരിച്ചിറങ്ങി പോകുന്നത് അതുപോലത്തെ ഭാരം കൊണ്ടായിരിക്കുകയില്ല, അതല്ല, ഉരുകി മാറുന്ന ഭയങ്കര ശക്തി ദൈവസാന്നിധ്യത്തിനകത്തുണ്ട്. ഇന്നും കർത്താവിൻ്റെ ദാസന്മാർ പാടുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ശരീരങ്ങളിൽ അനുഭവിക്കാൻ കഴിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാനത് അനുഭവിച്ചു. വീണ്ടും നമുക്കൊരുമിച്ച് വചനത്തോടുള്ള ബന്ധത്തിനും ദൈവസന്നിധിയിൽ അതേ ബലം അതേ കൃപ പ്രാപിക്കേണ്ടതിന് നമുക്ക് കർത്താവിൻ്റെ തിരുമുമ്പാകെ ഒന്നിച്ച് ദൈവപാദപീഠത്തിലായിരിക്കും കർത്താവിടയാക്കട്ടെ. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഞാൻ ഓർപ്പിക്കുന്നത് പോലെ ദൈവവചനത്തിന് ദൈവത്തോടത്തോളം ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ അതിൻ്റേതായ ഭക്തിയോടും ബഹുമാനത്തോടും കൂടി കർത്തൃസന്നിധിയിലായിരിക്കണം. മാത്രമല്ല വചനത്തിനകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മളിലേക്ക് പകരണമെന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവവചനത്തിൽ പറയുന്ന വചനം എന്താണ്, വചനം എങ്ങനെയാണ് ഫലിക്കുന്നത്, വചനത്തിൻ്റെ പ്രയോജനം എന്താണെന്നൊക്കെ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന അനേക വാക്യങ്ങൾ എൻ്റെ ഹൃദയത്തിനകത്തുണ്ട്. ഞാനൊരു വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്തൃസന്നിധിയിൽ ദൈവം എന്നെ തയ്യാറാക്കുന്നത് കണ്ട കാലം മുതൽ ദൈവവചനത്തെ ആഴമായി പരിശോധിക്കും. ദൈവത്തിന് വചനം കേട്ടാൽ എന്ത് പ്രയോജനമുണ്ട്, വചനം എങ്ങനെയാണ് ഫലിക്കുന്നത് എന്നല്ല. അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ അടുക്കി വെച്ചിരിക്കുന്ന ഒരുപാട് ചിന്തകളുണ്ട്. ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് തുടർമാനമായി നമ്മൾ ചിന്തിക്കുന്ന ചിന്തയിലേക്ക് വരാൻ വേണ്ടി കർത്താവ് ശരണപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ് ഫലിക്കുന്നത്, വചനത്തെക്കുറിച്ച് വചനത്തിൻ്റെ എഴുത്തുകാരുടെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്നൊക്കെ തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയും. എബ്രായ ലേഖനം 4:12 വളരെ പരിചയമുള്ള വാക്യമാണ്. ഇന്ന് രാത്രി നമ്മൾ കുറിവാക്യമായിട്ട് വായിക്കുന്നത് അതല്ല, അപ്പോസ്തലപ്രവൃത്തി 9 എന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും നിങ്ങളുടെ മനസ്സ് ദൈവത്തിൻ്റെ വചനവുമായിട്ട് ഭയങ്കരമായിട്ട് ഒന്നോടെ സ്തോത്രം ഒന്ന് ചേർന്നിരുന്നതിന് ശേഷം നമുക്ക് ദൈവവചനത്തിലേക്ക് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. സുപരിചിതമായ വാക്യമാണ് 4:12 എബ്രായ ലേഖനം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായിത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർവെടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും പാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. സ്തോത്രം. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അപ്പോൾ 12 വാക്യത്തിൽ ദൈവവചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വചനം എങ്ങനെയാണ് ഫലിക്കുന്നത്, വചനം എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു പൊതുവായ ധാരണ അവർ ഒറ്റ വാക്യം നമുക്ക് തരുന്നുണ്ട്. വചനത്തിനകത്ത് എന്തുണ്ട് എന്നെല്ലാം പറയപ്പെടുന്ന വാക്കാണത്. സ്തോത്രം. ഇംഗ്ലീഷിലാണ് ആ വാക്ക് നമ്മൾ വായിക്കുന്നതെങ്കിൽ കിങ് ജെയിംസ് വേർഷനിൽ കിടക്കുന്നത് ഇങ്ങനെയായിരിക്കും, സ്തോത്രം, ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ലിവിങ് എന്നാണ് ഇതിൽ കിടക്കുന്നത്. ചില വേർഷനിൽ കിടക്കുന്നത് ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ക്വിക്ക് എന്നൊരു വാക്കായിരിക്കും. സ്തോത്രം. ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ക്വിക്ക്, രണ്ടർത്ഥം, രണ്ട് വ്യാഖ്യാനം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വേർഡ് ഓഫ് ഗോഡ് ഈസ് ക്വിക്ക്, ക്വിക്ക് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥങ്ങളുണ്ട്, പല അർത്ഥമുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞാലും ഭാഷയ്ക്ക് പല അർത്ഥങ്ങൾ കണ്ടേക്കാം. എന്നാൽ ഒരു മീനിങ് ഇതാണ്, ശീഘ്രമായി, അതിവേഗമായി, വളരെ വേഗത. ഇതാണല്ലോ ക്വിക്ക്ലി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതല്ലേ. ലോകത്തിൽ ഏറ്റവും വേഗതയിൽ മനുഷ്യനിൽ ഫലിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. അത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്ര, ഹല്ലേലൂയ. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാളത്തേക്കല്ല, ഏത് മരുന്നിനും ഫലിക്കുന്നതിന് അതിൻ്റേതായിരിക്കുന്ന ടൈം ഡ്യൂറേഷനുണ്ട്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വേഗതയിൽ പ്രവർത്തിക്കുന്നത് സയനൈഡാണെന്നാണ്. സയനൈഡ്, സ്തോത്രം, കേട്ടിരിക്കുന്നത്. സയനൈഡിനെ കുറിച്ച് ഒരു സ്തോത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്തോത്രം. അത് മനുഷ്യ ശരീരത്തിൽ എത്രയും വേഗതയിൽ പ്രവർത്തിക്കും. അതിനെക്കുറിച്ച് കേട്ടിരിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. പ്രഭാഷകരിൽ നിന്ന് കേട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു മനുഷ്യൻ, ശാസ്ത്രലോകത്തുനിന്നൊരു മനുഷ്യൻ, സ്തോത്രം, സയനൈഡിൻ്റെ രുചി ഉപ്പാണോ പുളിയാണോ കയ്പാണോ മധുരമാണോ എന്ന് ലോകത്തെ അറിയിക്കാൻ വേണ്ടി അദ്ദേഹം, സ്തോത്രം, ഒരു സാഹസികതയാണ്, ജീവൻ എത്ര ഗണിച്ചുകൊണ്ടാണ്, ഒരു കൂട്ടം ആളുകൾ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടത്തുകയിൽ സയനൈഡ് എടുത്ത് പിടിച്ചിട്ട് വലത്തുകൈ താഴെ ഒരു പേപ്പർ വെച്ചു തുറന്ന് പിടിച്ചൊരു പേനയുമായി ആളുകൾ നോക്കി നിൽക്കുന്ന വെറുപ്പ് അടച്ച് നിൽക്കുന്ന ആ സമയത്ത് അദ്ദേഹം സയനൈഡ് നാവിലേക്ക് വെച്ചിട്ട് താഴെ തുറന്ന് വെച്ച പേന കൊണ്ട് ഇംഗ്ലീഷ് അക്ഷരത്തിലെ ക്യാപിറ്റൽ എസ് എന്ന് എഴുതിയപ്പോഴേക്കും ഉമിനീരിൽ കലർന്ന സയനൈഡ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ തീവ്രമായി പാഞ്ഞ്
ബ്ലഡ് ക്ലോട്ടായി ബ്രെയിൻ ഹെമറേജ് അയാൾ മരിച്ച് താഴെ വീണെന്നാണ് സ്തോത്രം ശാസ്ത്ര ലോകത്തു നിന്നുള്ള പ്രഭാഷകരുടെ ചിന്തയിൽ പറയപ്പെടുന്നത്. അപ്പം അത്ര പെട്ടെന്ന് ഇംഗ്ലീഷ് അക്ഷരത്തിലെ എസ് എഴുതാൻ എത്ര നേരം വേണം? എഴുതാൻ അറിയാവുന്നവർക്ക്, സ്തോത്രം, അറിയാൻ വയ്യാത്തവർക്ക്, പരീക്ഷാ ഹോളിൽ പേനയും കടിച്ചിരിക്കുന്നവരാണെങ്കിൽ ഒത്തിരി നേരം പിടിക്കും. പക്ഷെ അല്ല, എസ് എന്ന അക്ഷരം എഴുതാൻ അത്ര തീവ്രമായിട്ട് വളരെ സ്പീഡിൽ എഴുതും. ആ സമയം കൊണ്ട് സയനൈഡ് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിച്ച് അദ്ദേഹത്തെ താഴെ വീഴ്ത്തി. അതാണ് കണ്ടുപിടുത്തത്തിൽ വെച്ച് ഏറ്റവും വേഗതയിൽ മനുഷ്യ ശരീരത്തിൽ ഫലിക്കുന്നത്. എന്നാൽ എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ വാദിക്കുന്നത് സയനൈഡിനേക്കാൾ വേഗതയിൽ പ്രവർത്തിക്കുന്ന ഒന്നുണ്ട്, അത് ദൈവത്തിൻ്റെ വചനമാണ്. ഇന്ന് രാത്രി ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ, പ്രഭാഷകൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ നമ്മളിത് കേട്ടോണ്ടിരിക്കുമ്പോൾ, പറഞ്ഞ് തീരുന്നതിനേക്കാൾ മുമ്പ്, നിങ്ങൾ ഏറ്റെടുത്ത് ആമീൻ പറഞ്ഞ് തീരുന്നതിനേക്കാൾ മുമ്പ് വചനമെന്ത് പറയുന്നോ ആ സംഭവം നമ്മളിൽ ഫലിക്കത്തക്ക രീതിയിൽ അത്രയ്ക്ക് വേഗതയിൽ പ്രവർത്തിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഇന്ന് രാത്രി പ്രതീക്ഷയോടെ കർത്തൃസന്നിധിയിൽ ഇരിക്കണം. ദൈവത്തിൻ്റെ വചനത്തിന് അത്ര ശക്തിയുണ്ടെങ്കിൽ ഈ രാത്രി ദൈവത്തിൻ്റെ വചനം നമ്മുടെ മേൽ ഫലിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരു സ്തോത്ര ഹല്ലേലൂയ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെയല്ല, ദൈവത്തിൻ്റെ വചനം ദൈവസന്നിധിയിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മ നിയോഗത്തോടെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഫലിക്കാൻ വേണ്ടിയുള്ള മനസ്സോടുകൂടെ വേണം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഇരിക്കാൻ വേണ്ടി. സ്തോത്ര ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് അത്ര വേഗതയിൽ പ്രവർത്തിക്കുന്നതാണെന്ന് ആ വാക്യം അവകാശപ്പെടുന്നു. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ജീവനും ചൈതന്യവും ഉണ്ടെന്ന് ആ വാക്യം അവകാശപ്പെടുകയാണ്. ജീവനെക്കുറിച്ച് ഇന്നലെ രാത്രി ഞാൻ കുറേ നേരം പറഞ്ഞല്ലോ, ആ സ്തോത്രം, ജീവൻ, അതിനകത്ത് ചൈതന്യമുണ്ട്. മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന, മനുഷ്യനെ ബലപ്പെടുത്തുന്ന, മനുഷ്യനെ വീണ്ടും ശക്തീകരിക്കുന്ന, നഷ്ടപ്പെട്ട തേജസ്സും നഷ്ടപ്പെട്ട ചിന്തകൊക്കെ തിരിച്ചു തരുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. യാക്കോബിനോട് ചോദിച്ചാൽ അറിയാം, യാക്കോബിനെ കുറിച്ച് വായിക്കുന്നു ഈ സ്തോത്രം. യോസേപ്പ് അയച്ച രഥം കണ്ടപ്പോൾ യാക്കോബിന് തൻ്റെ ചൈതന്യം മടങ്ങി വന്നു എന്ന പഴയനിയമത്തിൽ എഴുതിയിരിക്കുന്നത്. വയസ്സനായിരിക്കുന്ന മനുഷ്യൻ 10-13 വർഷമായിട്ട് നിരാശ കയറി വളരെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആശുപത്രി കൊണ്ടുപോയി 3 ദിവസം അഡ്മിറ്റാക്കി ട്രിപ്പിടേണ്ടി വന്നില്ല. തൻ്റെ മകൻ അയച്ച രഥം കണ്ടപ്പോൾ വയസ്സനായ മനുഷ്യൻ്റെ അകത്തേക്ക് നഷ്ടപ്പെട്ട 13 വർഷമായി നഷ്ടപ്പെട്ട ചൈതന്യം അത് കണ്ടപ്പോൾ തിരിച്ചു വന്നെങ്കിൽ, അതിനേക്കാൾ വേഗതയിൽ നമ്മൾ ഈ ചൈതന്യം തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ വചനമെന്ന് ഞാൻ ഈ വേദപുസ്തകത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ, എത്ര പേര് ഇന്ന് രാത്രിക്കാലം ചില സംഭവങ്ങൾ നമ്മുടെ ചൈതന്യത്തെ, നമ്മുടെ സ്വത്ര സന്തോഷത്തെ, നമ്മുടെ ദൈവകൃപയെ ഏതെങ്കിലും വിധത്തിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രിക്കാലം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപയാൽ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ, എത്ര പേര് കേൾക്കുന്നുണ്ട്, കേട്ടോണ്ടിരിക്കുമ്പോൾ ആ നഷ്ടപ്പെട്ട ചൈതന്യം ജീവിതത്തിലേക്ക്, വീട്ടിലേക്ക്, കുടുംബത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക്, സഭയിലേക്ക്, ശുശ്രൂഷ തലത്തിലേക്ക് ദൈവം മടക്കി കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഒരല്പ സമയം കൂടി കർത്താവിൻ്റെ സന്നിധി, ദൈവാദി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ തുടങ്ങുക. ദൈവത്തിൻ്റെ വചനത്തിന് എന്ത് ചെയ്യാൻ കഴിയും? നമ്മളിലേക്ക് ചൈതന്യം മടക്കി കൊണ്ടുവരാൻ കഴിയും. ജീവനെ റദന റബന ഹടഗജനാദിയാര, ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ആ വചനത്തിൻ്റെ വിശക്തിയുടെ വ്യാപാരം ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. നിങ്ങൾ കരമടിക്കുമ്പോൾ, നിങ്ങൾ സ്തോത്രം ചെയ്യുമ്പോൾ, നിങ്ങൾ ആത്മാവിൽ നിറയുമ്പോൾ, അന്യഭാഷയുടെ ഓരോ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, വേദപുസ്തകം പറയുന്ന വചനത്തിലെ ചൈതന്യം എന്നിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ശുശ്രൂഷയിലേക്ക്, എൻ്റെ അധരത്തിലേക്ക്, എൻ്റെ വാക്കിലേക്ക്, എൻ്റെ ശബ്ദത്തിലേക്ക് ഇന്ന് രാത്രിക്കാലം പകരണമേ പകരണമേ. ഉടര ബലക ശമന റിഗന ഹദര റിഖാദ രാജന ഹടകരഗതിയ. എല്ലാവരും കരമടിക്കുന്നവർ, ശബ്ദത്തോടെ സ്തോത്രം ചെയ്യുന്നവർ, ആത്മാർത്ഥതയോടെ എന്തു ചെയ്താലും ദൈവസന്നിധിയിൽ ഉദാസീനത കൂടാതെ ആയിരിക്കട്ടെ. അല്പസമയം ഒരുമിച്ച് സ്തോത്രം ചെയ്യട്ടെ. എല്ലാ മനസ്സും ഉണരട്ടെ, എല്ലാ ഹൃദയവും ഉണരട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്നെ തളർത്തി കളഞ്ഞ് എല്ലാ തളർച്ചകളും മാറട്ടെ. ഞാൻ വെറുതെ ഒരു വാക്യം എടുത്തതാന്ന് എനിക്ക് തോന്നുന്നില്ല, അതിനകത്തെന്തോ രഹസ്യമുണ്ട്, അതിനകത്തെന്തോ ദൂതുണ്ട്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടത് പണമല്ല, ഇന്ന് രാത്രി നിനക്ക് വേണ്ടത് ആരോഗ്യമല്ല, ഇന്ന് രാത്രി നിനക്ക് വേണ്ടത് സൗന്ദര്യമോ പേഴ്സണാലിറ്റി അല്ല. ഇതൊക്കെ തന്നിട്ടും ചൈതന്യം വരാത്ത ചിലരെ, ഇതൊക്കെ തന്നിട്ടും ചൈതന്യം വരാത്ത ചിലരെ,
രാത്രി ദൈവത്തിന്റെ റദ്ദിനിബന ഹടക ജനദര ഗടഗസിയ ഹല്ലേലൂയ. നല്ല വിദ്യാഭ്യാസം, നല്ല യോഗ്യത, നല്ല പേഴ്സണാലിറ്റി ഇതൊക്കെ ഉണ്ടായിട്ടും ചൈതന്യമില്ലാതിരിക്കുന്ന ചില കുടുംബങ്ങളെ ഇന്ന് രാത്രി വചനം ലക്ഷ്യമാക്കുക, പരിശുദ്ധാത്മാവ് ലക്ഷ്യമാക്കുക. ആ ചൈതന്യം ഈ രാത്രി നിന്നിലേക്ക് മടങ്ങി വരാൻ പാടുന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പ്രസംഗിക്കുന്നുണ്ടെങ്കിലും പ്രവചിക്കുന്നുണ്ടെങ്കിലും അന്യഭാഷ പറയുന്നുണ്ടെങ്കിലും ചൈതന്യം വരാത്ത ചില വിഷയങ്ങളുമായി പാരപ്പെട്ട് നടക്കുന്നവരെ ഇന്ന് രാത്രിയിലെ യോഗം ലക്ഷ്യമിടുന്നു, ലക്ഷ്യമിടുന്നു, ലക്ഷ്യമിടുന്നു. ഈ രാത്രിയിലെ യോഗം ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ദൈവം എന്നോട് പറയുന്നത് എന്റെ കാതിൽ കേൾക്കുന്നു. ഭാരം ചുമന്ന ചൈതന്യം നഷ്ടപ്പെട്ട ചിലർക്ക് വേണ്ടി ദൈവം രാത്രി തിരിച്ചറിയ, ഇത് ചൈതന്യത്തിന്റെ രാത്രി, ഇത് ബലത്തിന്റെ രാത്രി, ഇത് കഥ കേൾക്കുന്ന രാത്രിയല്ല, ഇത് പ്രസംഗം കേൾക്കുന്ന രാത്രിയല്ല, ഇത് കുറിച്ചെടുക്കാൻ പറ്റുന്ന കുറെ തോട്ട്സുകൾ സമ്പാദിക്കുന്ന രാത്രിയല്ല, ഇത് ആർക്കൊക്കെയോ നഷ്ടപ്പെട്ട ചൈതന്യോ, ആർക്കൊക്കെയോ നഷ്ടപ്പെട്ട ചൈതന്യോ നിന്റെ വിദ്യാഭ്യാസ കാലത്ത് ഉണ്ടായിരുന്നതും വിവാഹശേഷം നഷ്ടപ്പെട്ടതും ആയ ചൈതന്യം അതിന്ന് രാത്രി എന്റെ ദൈവം തിരിച്ചു കയ്യിൽ തരാൻ പോകുകയാ, തിരിച്ചു പിടിച്ചു കയ്യിൽ തരാൻ പോകുകയാ. അത് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് അഭിഷേകത്തിന് നിറവിൽ ദൈവത്തെ സ്തുതിക്കുന്നവരുടെ കൂടെ ഇരുന്ന് ദൈവത്തിന് മഹത്വം കൊടുക്ക, മഹത്വം കൊടുക്ക്, മഹത്വം കൊടുക്ക്. അതിനോ ക്ഷമന ഹദരഗസ്യ, നിന്റെ അപ്പന്റെ വീട്ടിൽ നീ ആയിരുന്നപ്പോൾ നിനക്കുണ്ടായ ചൈതന്യോ, ഇടക്കാലം കൊണ്ട് നിനക്ക് നഷ്ടപ്പെട്ട ചൈതന്യോ എന്റെ ദൈവം ഇന്ന് രാത്രി കാലം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തുടക്കത്തിൽ തന്നെ ദൈവാത്മാവ് തിരിച്ചു തരാൻ ഉപയോഗിക്കുന്ന മീഡിയ ആണ് ദൈവത്തിന്റെ വചനം. സ്തുതിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒന്നോടെ കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ചൈതന്യം, സ്തോത്രം. നഷ്ടപ്പെട്ട ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്, സഭകളിലുണ്ട്. ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നത് ആരെക്കുറിച്ചെങ്കിലും ഉള്ള നല്ല കാര്യങ്ങൾ കേൾക്കാനല്ല, നഷ്ടപ്പെട്ട ചൈതന്യം തിരിച്ചു വരാനാണ്. വചനത്തിനകത്ത് ജീവനും ചൈതന്യമുണ്ട് എന്ന് ഈ വാക്യം സാക്ഷീകരിക്കുന്നു. അതുകൊണ്ട് നമുക്കെന്ത് ഗുണമുണ്ടാകും? സ്തോത്രം. ബാറ്ററി ചാർജ് ചെയ്യുന്നത് പോലെ നമ്മളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ പകർന്നു തരികയാണ്. ഒരു വാക്കോടെ അതിനകത്ത് പറയാതെ സ്തോത്രം എനിക്ക് ഇന്നത്തെ ചിന്തയിലേക്ക് കടക്കാൻ കഴിയുകയില്ല. വാക്കിലടുത്ത് കടക്കുന്ന എങ്ങനെയാണ്? ഇരുവായിത്തളയുള്ള ഏത് വാടിനേക്കാളും മൂർച്ചയേറിയതും പിന്നെ പ്രാണനെ ആത്മാവിനെ സന്ധിമന്ധകളെയൊക്കെ തുടച്ചില്ലെന്നാണ് വചനം എന്ന് പറയുന്നത്. ഇരുവായിത്തളയുള്ള ഏത് വാള് എന്ന് പറയുന്നത് ഒരു അനുമാനമല്ല. ആ വാക്യത്തെക്കുറിച്ച് വേദശാസ്ത്രിമാർ പറയുന്നത് ഇങ്ങനെയാണ്. എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ 95% സ്തോത്ര വ്യാഖ്യാതാക്കൾ പറയുന്നു പൗലോസ് അപ്പോസ്തലനായിരിക്കാം എന്ന്. സ്തോത്രം. ചില തർക്ക വിഷയം അതിനകത്തുണ്ട്, നമ്മളതിലേക്ക് കടക്കുന്നില്ല.
പൗലോസാണെന്ന് അനുമാനിക്ക. പൗലോസാണെങ്കിൽ അദ്ദേഹം ആ വാക്യം പറയുന്നത് മറ്റൊരു ഉദ്ദേശത്തോടുകൂടെയാണ്. കാരണം പൗലോസ് അനേക പ്രാവശ്യം സുവിശേഷ നിമിത്തം സ്തോത്രം ജയിലിലടക്കപ്പെടുകയും അതുപോലെ പട്ടാള സദസ്സുകളിൽ അദ്ദേഹത്തിന് വിചാരണയ്ക്ക് വേണ്ടി വിധേയപ്പെടുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പട്ടാളക്കാർ അദ്ദേഹത്തെ മറ്റുള്ളവരുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിൽ രക്ഷിച്ചു വിട്ട ചരിത്രം അപ്പോസ്തല പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. റോമൻ കൈസറെ അദ്ദേഹം സ്തോത്രം മുഖദാവിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വാക്യത്തിൻ്റെ പശ്ചാത്തലം ഇതാണ്. അന്നേ കാലത്ത് ഇന്നത്തെ പോലത്തെ അത്യാധുനിക യന്ത്ര സാമഗ്രികളോ യുദ്ധസന്നാഹങ്ങളോ ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ ചക്രവർത്തിയെ സംരക്ഷിക്കുന്ന രണ്ട് പേർ ഇടത്തും വലത്തും ബ്ലാക്ക് കാറ്റ്സുകളെ പോലെ നിൽക്കുന്നവരുണ്ട്. അവരുടെ കയ്യിൽ ഏന്തിയിരിക്കുന്ന വാളിന് ഇരുവായി തളിയുള്ള മൂർച്ചയാണ് സ്തോത്രം ചക്രവർത്തിയെ സംരക്ഷിക്കാൻ വേണ്ടി. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഷാർപ്പായ ഏറ്റവും മൂർച്ചയുള്ള വാള് റോമൻ ചക്രവർത്തിയുടെ അംഗരക്ഷകരുടെ കയ്യിൽ ഇരിക്കുന്നതാണെന്ന് സ്തോത്രം ചരിത്രരേഖകളിൽ അന്നേ കാലത്തെ ചരിത്രരേഖകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പൗലോസ് അത് കണ്ടിട്ടുണ്ട്. ഈ വാള് അടുത്തു നിന്ന് കണ്ടിട്ടുണ്ട്. അത് പ്രഹരിച്ചാൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരാളുടെ കഴുത്തിലേക്ക് അത് പ്രഹരിച്ചാൽ വെട്ടയക്കുന്നത് അറിയാതെ സ്തോത്രം അത് വാള് കടന്നു പോകും. അത്രയ്ക്ക് ഷാർപ്പാണ്, അത്രയ്ക്ക് മൂർച്ചയാന്ന് പറയുന്നു സ്തോത്രം. അതാണ് ആ വാളെന്ന് പറയുന്നു. പൗലോസ് അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത് ഇരുവായിത്തലയുള്ള ഏത് വാളെന്ന് പറയുന്നത് അടുക്കളയിലിരിക്കുന്ന പിച്ചാത്തിയെ കണ്ടുകൊണ്ടല്ല, ആര് ഇരിക്കുന്നവൻ അറിയാതെ കയറി ഇറങ്ങി അപ്പുറ കടക്കാൻ കഴിവുള്ള വാളാണ് സ്തോത്രം ചക്രവർത്തിയെ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആ വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് ദൈവത്തിൻ്റെ വചനമെന്ന് പറഞ്ഞാൽ എന്താ സ്തോത്രം? ഇരിക്കുന്നവനറിയാതെ വിഷയങ്ങളുടെ അകത്ത് കടക്കാൻ കഴിവുണ്ട് ദൈവത്തിൻ്റെ വചനത്തിന്. സ്തോത്രം! എത്രയോ പേരുടെ സാക്ഷി നിങ്ങൾക്കറിയാമെന്നറിയാമോ? പല ആളുകളും പറയുന്ന എന്താ സാക്ഷിയൊക്കെ പുറകോട്ട് എങ്ങനെയാണ് ഇതിനകത്ത് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും സ്തോത്രം ആരെങ്കിലും വിളിച്ചു ഇവിടെ വന്ന് പിന്നെ ഇവിടെ ഇരുന്നു പോയതാ എന്ന് പറയുന്ന ആൾക്കാരില്ലായികയില്ല. പക്ഷെ പല ആളുകളും ഇതിനകത്ത് വരാനോ അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് പോകാനോ വന്നതല്ല സ്തോത്രം. ഇവിടെ വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ അവർ പോലും അറിയാതെ വചനം അകത്ത് കയറി സ്തോത്രം, വിഷയങ്ങളുടെ അകത്ത് വചനം കയറി സ്തോത്രം. ഞാൻ എനിക്ക് അനുഭവമുള്ളൊരു ഒരു കാര്യം ഓർക്കുന്നു. ഞങ്ങളുടെ ചർച്ചിൽ 40 ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ് വെണ്ണക്കുളത്ത് ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ സ്തോത്രം. കത്തോലിക്ക പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന പ്രായമുള്ളൊരമ്മച്ചി അമ്മച്ചി സ്തോത്രം, പല പ്രാവശ്യം ഞങ്ങളുടെ അടുത്ത് യോഗം നടക്കുമ്പോൾ പണ്ടങ്ങോ അവരുടെ ഹൃദയത്തിനകത്ത് സുവിശേഷത്തിൻ്റെ ഒരു വെളിച്ചം പ്രകാശിച്ചിരുന്നു. അതുകൊണ്ട് ഇവിടെ യോഗം ക്രൂസൈഡൊക്കെ നടക്കുന്ന സമയത്ത് അവരവരുടെ വീട്ടിലെ ഹസ്ബൻഡിനോട് ഗഞ്ചി പറയും, എന്നെ ഒന്നൊരു പ്രാർത്ഥനയ്ക്ക് ഒന്ന് വിടാൻ അദ്ദേഹം വിടത്തില്ലായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ വിട്ടു. അദ്ദേഹത്തിൻ്റെ ഭർത്താവിന് ചില അസുഖമോ രോഗമോ എന്തൊക്കെ വന്നപ്പോഴത്തേക്കും അന്നേരം ആ അമ്മച്ചി പറഞ്ഞു സ്തോത്രം ഒന്ന് വിടാമോ എന്ന് ചോദിച്ചപ്പോൾ വിട്ടു. അദ്ദേഹം ബൈക്കിൽ കൊണ്ടുവന്ന് അവിടെ ഇറക്കി വിട്ടിട്ട് അദ്ദേഹം പോകും തിരിച്ചു കൊണ്ടായിരുന്നു. അങ്ങനെ വന്ന് അമ്മച്ചി രണ്ടു മൂന്ന് പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ ചില അയവായപ്പോൾ അമ്മച്ചി ഞങ്ങളുടെ സഭയോട് ചേർന്ന്, അമ്മച്ചി എന്ന് പറയാൻ അത്ര അമ്മച്ചിയായില്ല എന്നാലും സ്തോത്രം ഇറക്കുന്ന ഒരു മധ്യവയസ്സ് കഴിഞ്ഞൊരു അമ്മച്ചി ഞങ്ങളുടെ സഭയോട് ചേർന്ന് പങ്കെടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് അമ്മച്ചിയുടെ ആങ്ങള ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം അറിഞ്ഞു. അവരുൾപ്പെട്ട് നിന്ന് ആ കൂട്ടത്തിനകത്ത് നിന്ന് ഈ അമ്മച്ചി പെന്തിക്കോസ്ത് സഭയിലേക്ക് ഞങ്ങളുടെ സഭയിലേക്ക് പോകുന്നെന്നറിഞ്ഞു. അപ്പോൾ സ്തോത്രം അതിനെ തർക്കിച്ച് വാദിച്ച് അമ്മച്ചിയെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ആങ്ങള അമ്മച്ചിയുടെ മൂത്തതാണ്, അപ്പച്ചനാണ്, ഒരു ജുബയൊക്കെ ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹം സ്തോത്രം അമ്മച്ചിയുടെ അടുക്ക് വന്നു. അപ്പോൾ അമ്മച്ചിക്ക് ഇതൊന്നും പറയാനറിയില്ല. അമ്മച്ചി പറഞ്ഞു എൻ്റെ പൊന്നച്ച അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല, അച്ഛന് വലിയ സംശയമുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് വന്നിരിക്കും. അപ്പോഴാണ് 40 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുന്നത്. അപ്പോൾ അപ്പച്ചൻ വന്നിട്ട് പറഞ്ഞു 40 ദിവസം ഒരു മനുഷ്യൻ ആഹാരം കഴിക്കാതെ ഇരിക്കാൻ പറ്റിയല്ല, ഇവരെല്ലാം കള്ളന്മാരാണ്, നിങ്ങളെ പറ്റിക്കുന്നതാണ്, ഇവർ താറാമുട്ട ഏത്തക്കായും തിന്നെ, നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയും ഉപവാസമെന്ന് പറയും, 40 ദിവസം ആഹാരം കഴിക്കാതെ ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റുമോ നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, ഞങ്ങളുടെ പാസ്റ്റർമാരെ ഞങ്ങൾക്കറിയാം, അത് നിങ്ങൾ ചൂട്ടുകറ്റ പോലെ ആയിപ്പോയി സ്തോത്രം, നമ്മുടെ പാസ്റ്റർ ഇരിക്കുന്നതാണോ, ഞാൻ വന്നേ അന്ന് എങ്ങനെ ഇരുന്ന മനുഷ്യനെ ഇപ്പോൾ ഇത് മാറ്റാൻ നോക്കി. ഇതുപോലെ സ്തോത്രം ആകപ്പാടെ ഇത് സ്തോത്രം വളരെ ഇപ്പം അങ്ങനെയൊന്നും കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുറപ്പോൾ നീ പറഞ്ഞ നീ പറയുന്നത് അവർ കഴിക്കുന്നില്ലെന്ന് ഇല്ലെന്ന്, അങ്ങനെയാണ് എനിക്കെന്ന് അവരെ കാണണം. അപ്പോൾ അമ്മച്ചി പറഞ്ഞു ഒരു കുഴപ്പമില്ല, അവിടെ ടിക്കറ്റ് കൊടുക്കേണ്ട ഒന്നും വേണ്ട, പ്രാർത്ഥന നടക്കും വന്നേച്ചാ എന്ന് പറഞ്ഞു. അങ്ങനെ ചെങ്ങന്നൂരുന്ന അപ്പച്ചൻ പ്രാർത്ഥന നടക്കുമ്പോൾ അമ്മച്ചിയെ തിരിച്ചു കൊണ്ടാൻ വേണ്ടി 40 ദിവസം ഉപവാസം വെറും കള്ളത്തരമാണെന്ന് തെളിയിക്കാൻ വേണ്ടി അപ്പച്ചൻ, ഒത്തിരി ആൾക്കാർ വരുന്ന യോഗമാണ്, ആ യോഗത്തിൽ ഏറ്റവും പുറകിൽ വന്നിരുന്നു സ്തോത്രം. അപ്പച്ചൻ്റെ ഉദ്ദേശം പാട്ട് പാടാനല്ല, പ്രവചനം കേൾക്കാനല്ല, യോഗത്തിൽ പങ്കെടുക്കാനല്ല, ഇത് കള്ളത്തരാൻ തെളിയിക്കണം, ഇവര് ആഹാരം കഴിക്കും തെളിയിക്കണം, അമ്മച്ചിയെ തിരിച്ച് കൊണ്ടുപോകണം. അങ്ങനെ ഇരിക്കുകയാണ്. ഒരു ദിവസം വന്നു
ഒരു ദിവസം വന്ന് അന്ന് പ്രസംഗിക്കാൻ വന്ന ദൈവം പ്രസംഗിക്കാൻ വരേണ്ട ദൈവദാസം വന്നില്ല എന്ന് ഞാനാണ് പ്രസംഗിച്ചത്. അപ്പോൾ 28 ദിവസം അങ്ങ് പിന്നിട്ടു സ്തോത്രം. പ്രസംഗം കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പത്തിനൊന്നും പറയാതെ അങ്ങ് പോയി. എന്നിട്ട് അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചിയുടെ വീട്ടിലേക്കോളം പറഞ്ഞു. അപ്പച്ചൻ നേരെ ബസ് കയറി ചെങ്ങന്നൂർ പോയി. പിറ്റേ ദിവസം രാവിലെ അമ്മച്ചി വരുന്നേക്കാകുമ്പോൾ അപ്പച്ചൻ വന്നു. അപ്പോൾ അമ്മച്ചി വന്നപ്പോൾ ഹേ അച്ഛൻ ഇന്നലെ വന്നിട്ട് പിന്നെ എന്താന്നെ വന്നെന്നുള്ളൂ. ഒരു 3-4 ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അമ്മച്ചിയുടെ അടുക്കലേക്ക് അപ്പച്ചൻ ഉച്ചയ്ക്ക് എന്നിട്ട് ചോദിച്ചു, നിൻ്റെ സഭയിൽ സ്നാനപ്പെടുന്നതിന് അവിടെ കാശ് വല്ലതും കൊടുക്കണമെന്ന് ചോദിച്ചു. അപ്പം അമ്മച്ചി പറഞ്ഞു, അച്ഛൻ കളിയാക്കുവാണോ പിന്നെ നമുക്ക് കളിയാക്കുമല്ല കാര്യമാണ്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പാസ്റ്ററോട് സംസാരിച്ചാൽ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ അപ്പച്ചന് അപ്പോൾ അന്നേരം ഞാൻ അറിയുന്നത് അമ്മച്ചി പിന്നെയാണ് ഈ കാര്യമൊക്കെ പറയുന്നത്, എന്നെ തിരിച്ചു കൊണ്ടാൻ വേണ്ടി വന്നതാണ് ഇതാണ്. അങ്ങനെ വന്ന് പറഞ്ഞ് 40 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് അന്നേരം സ്നാനപ്പെട്ടില്ല, പിന്നെ അദ്ദേഹം സ്നാനപ്പെട്ടു ഞങ്ങളുടെ കൂടെ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അച്ഛാ അപ്പച്ചൻ പോലും അറിയാതെ അപ്പച്ചൻ്റെ അകത്ത് വചനം കയറി. ഇത് ഞാനൊരിക്കൽ വണ്ടിപ്പെരിയാറിൽ ഒരു പകൽ മീറ്റിങ്ങിന് പോവുക. അപ്പോൾ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ചൻ ഞങ്ങളുടെ കൂടെ പോരുന്നോന്ന് ചോദിച്ചു. അങ്ങനെ എൻ്റെ കൂടെ വണ്ടിപ്പെരിയാറ് പോരുക. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാനിവിടെ നിന്ന് പോയി മുണ്ടക്കയ കഴിയുന്ന സമയത്ത് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വേറെ പാട്ടും ഇതൊന്നും അധികം ഇല്ല, ഒരു പാട്ട് പാടി പാസ്സകയിലേക്ക് സമയം തരും, 2 മണിവരെയാണ് സമയം. അപ്പോൾ 10:30 ആകുമ്പോഴത്തേക്ക് അവിടെ ചെല്ലും, 11 മണിക്ക് സമയം തരും, 2 മണിവരെ. അയ്യോ സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു, 2 മണിവരെ എന്തോ കടുങ്കയ്യാ ചെയ്യുന്നത്, 2 മണി എന്നൊക്കെ പറഞ്ഞ ഒരു മയമില്ലേ. അപ്പോൾ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച അവർ 2 മണിവരെ ഞാൻ ഫോൺ ചെയ്തായിരുന്നു, 2 മണിയാന്ന് വരാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, അപ്പച്ചൻ ആദ്യം ചെന്ന ഓ ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ സ്തോത്രം ഞാനും പറഞ്ഞു, അങ്ങനെയല്ല അവിടെ ചെന്നപ്പോൾ അപ്പച്ചൻ എങ്ങനെ ഒരു സാക്ഷ്യം പറഞ്ഞു പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ എന്നോട് വണ്ടിയിരുന്ന് പറയുക, എൻ്റെ പാസ്റ്റർ ഇപ്പോഴും എനിക്കറിയില്ല ഞാൻ നിങ്ങളുടെ കൂടെ ചേർന്നത് എങ്ങനെയാന്ന്, ആ ഞാൻ എന്താ അവിടെ പറയുന്നേ. സ്തോത്രം എന്ന് പറഞ്ഞ അർത്ഥം എന്താ, അപ്പച്ചൻ പോലും അറിയാതെ ഉപവാസ പ്രാർത്ഥനയ്ക്കാതിരുന്നപ്പോൾ അപ്പച്ചനെ ദൈവമകനാക്കി മാറ്റുന്ന ഒരു ഭയങ്കര ചൈതന്യം അകത്ത് കയറി, അപ്പച്ചൻ്റെ അകത്ത് കയറി. ഇന്ന് രാത്രിക്കാലം ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുകയാണ്, നമ്മൾ പോലും അറിയാതെ വിഷയങ്ങൾക്കകത്ത് കയറുന്നതാ വചനം. ഇന്ന് നീ ഇവിടെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിൻ്റെ വിഷയം നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ആ വിഷയത്തിൽ പ്രാർത്ഥനയിൽ ഞാൻ തുടക്ക ദിവസം പോലെ പറയുന്ന പോലെ ആത്മാർത്ഥതയോടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഇരുന്നാൽ നിൻ്റെ ഹൃദയത്തിലെ വിഷയത്തിനകത്ത് നീ പോലും അറിയാതെ കയറാൻ കഴിവുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനമെന്ന വാള് ഇന്ന് രാത്രിക്കാലം ചില വിഷയങ്ങൾക്കകത്ത് ഈ രാത്രി വചനമകത്ത് കയറിയവരവിടെ വന്നിരിക്കുന്നത് എനിക്കറിയാം. എന്നാൽ നിന്നെ സങ്കടപ്പെടുത്തുന്ന വിഷയങ്ങൾക്കകത്ത്, സഭ വെച്ചിരിക്കുന്ന വിഷയങ്ങൾക്കകത്ത്, നിന്റെ നാട്ടിലെയോ വീട്ടിലെയോ വിഷയങ്ങൾക്കകത്ത് നമ്മൾ പോലും അറിയാതെ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രിക്കാലം പ്രവേശിക്കണം. ആ വചനം കയറി രാത്രി ചില പ്രവൃത്തികൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഒന്നാണ് ദൈവത്തെ മഹത്വപ്പെടുത്ത്. അവർ ഒരിക്കൽ കൂടി ആത്മാവിൽ ഒരുങ്ങിയിട്ട് വരാം, എന്റെ ചില വിഷയത്തിനകത്ത് ദൈവത്തിന്റെ വചനം കയറണം, ദൈവത്തിൻ്റെ വചനം കയറണം. ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് ഒരുമിച്ച് സ്തോത്രത്തോടെ പരിശുദ്ധാത്മ നിറവോടെ ദൈവത്തിൻ്റെ കൃപയോടെ ദൈവത്തിൻ്റെ ശക്തിയോടെ ആത്മാവിൻ്റെ ബലത്തോടെ ഈ രാത്രിക്കാലം പറ, കർത്താവേ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിൻ്റെ ബലം നിൻ്റെ ശക്തി നിൻ്റെ കൃപ നിൻ്റെ വചനം ശക്തിയോടെ ഞങ്ങളുടെ അകത്ത് പ്രവേശിക്കണമേ, ഞങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് പ്രവേശിക്കണമേ, എൻ്റെ രോഗമുള്ള അവയവത്തിൻ്റെ അകത്ത് വചനം കിടക്കണമേ, വചനം സൗഖ്യമാക്കുന്നതല്ലേ എൻ്റെ കർത്താവേ, എൻ്റെ പ്രശ്നമുള്ള കുടുംബത്തിനകത്ത് വചനം കിടക്കണം, എന്റെ പ്രതികൂലമുള്ള തലമുറയ്ക്കകത്ത് വചനം കിടക്കണമേ. ദൈവത്തിന്റെ വചനത്തിന് ആളെ മാറ്റാൻ കഴിയില്ലേ, ദൈവത്തിന്റെ വചനത്തിന് രൂപാന്തരപ്പെടുത്താൻ കഴിയില്ലേ, ഏത് മരുന്നിനേക്കാൾ ശക്തിയല്ലേ ആ വചനം ഇന്ന് രാത്രികാലം. അപാര ബലത്തിന്റെ വ്യാപാരം ഇന്ന് രാത്രിക്കാലം സ്വർഗത്തിലെ ദൈവം പകരട്ടെ. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, ഞങ്ങൾ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല കർത്താവേ. കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി ചുറ്റിക്കറങ്ങി ഞങ്ങളുടെ തലയ്ക്ക് മീതെ ചരട് പൊട്ടിയ പട്ടം പോലെ കറങ്ങി നടക്കരുത്. അതിന്ന് രാത്രി ഞങ്ങൾക്ക് കിട്ടിയ വെളിപ്പാടനുസരിച്ച് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൂരത്തോ ചാരത്തോ സൂമിലോ ഹോളിലോ എവിടെ ഇരുന്ന് വചനം കേൾക്കുന്നവരാണെങ്കിലും ഇന്ന് രാത്രി അവരുടെ ഭാരമുള്ള വിഷയത്തിനകത്ത് ദൈവമേ അറക്കമില്ലിൽ തടിക്കകത്ത് വാള് കയറുന്നത് പോലെ
ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ കൂട്ടാരാക്ഷമന ജഡത്തെയും ആത്മാവിനെയും തമ്മിൽ വേർപിരിവിക്കുന്നത് വരെ തടിക്കകത്ത് വാള് കയറുന്നത് പോലെ ഇന്ന് രാത്രി എൻ്റെ ദൈവത്തിൻ്റെ വചനമെന്ന വാള് ചില വിഷയത്തിനകത്ത് കയറണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ചില വിഷയത്തിനകത്ത് വിഷയത്തെയും ഇവരെയും തമ്മിൽ വേർപെടുത്താൻ, ഇവരെ കരയിപ്പിക്കുന്ന വിഷയത്തെയും ഇവരുടെ ഫാമിലിയെയും തമ്മിൽ വേർപെടുത്താൻ കർത്താവേ, ഇവരുടെ അകത്ത് ഇവരുടെ കൃപ ചോർത്തി കളയുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിനെയും ഇവരെയും തമ്മിൽ വേർപെടുത്താൻ ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി വാള് പോലെ കയറണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന കർത്താവേ, ഈ രാത്രി അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ആരും അറിയാത്ത രഹസ്യ മണ്ഡലങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ ആ വിഷയത്തെയും ഞങ്ങളെയും തമ്മിൽ വേർപിരിക്കാൻ യേശുവിൻ്റെ നാമത്തിൽ സഭയ്ക്ക് ചേരുന്നതും ചേരാത്തതും തമ്മിൽ വേർപിരിപ്പാൻ, ആത്മീയന് ചേരുന്നതും ചേരാത്തതും തമ്മിൽ ഇന്ന് രാത്രി വേർപിരിക്കാൻ കർത്താവിൻ്റെ വചനമെന്ന വാള്. സ്തോത്രം കർത്താവേ. തടിയിൽ നിന്ന് വെള്ള കീറി മാറ്റുന്നത് പോലെ ഞങ്ങളിൽ നിന്ന് കീറി മാറ്റി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവേ. കരമുയർത്തി ശക്തിയോടെ ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ, ശക്തിയോടെ പറഞ്ഞാട്ടെ സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് പ്രതീക്ഷയോടെ അത് തന്നെ സംഭവിക്കേണ്ടതിനായി പ്രാർത്ഥനയോടെ കർത്തസ്ഥാനത്തിലായിരിക്കാം. തുടങ്ങിയ ദിവസം മുതൽ അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിലെ ചില കാര്യങ്ങൾ പറഞ്ഞു നിൽക്കുകയാണ്. സ്തോത്രം. അതിനകത്തുനിന്ന് ദൈവാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആത്മീയ ചിന്തകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 9-ാം അധ്യായത്തിനകത്ത് 3 അത്ഭുതങ്ങളുണ്ടെന്നാണ് പറഞ്ഞു തുടങ്ങിയത്. അതിങ്ങനെ അതിനകത്ത് ഓരോ അക്ഷരങ്ങൾക്കിടയിൽ കിടക്കുന്ന ദൂതുകളും പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ദൈവാത്മാവ് നമുക്ക് തരുന്നതുകൊണ്ട് സ്തോത്രം. 3-4 ദിവസങ്ങൾ പിന്നിടുകയാണ്. 1-ാമത്തെ അത്ഭുതം പൗലോസിൻ്റെ മാനസാന്തരമാണ്. 2-ാമത്തെ അത്ഭുതം ലുദ്ധയിൽ അയനയാസിൻ്റെ സൗഖ്യമാണ്. അത് നമ്മൾ പറഞ്ഞു നിൽക്കുകയായിരുന്നു. 8 കൊല്ലമായിട്ട് ആ മനുഷ്യൻ സൗഖ്യമാകുന്നില്ല. സ്തോത്രം. സൗഖ്യം ഒരു വലിയ വാർത്തയല്ലാത്ത കാലത്ത് സൗഖ്യമാകാത്തതിൻ്റെ കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ചു. 31-ാം വാക്യത്തിനകത്ത് ഈ സ്തോത്രം. ചില നാടുകളായിട്ട് സഭയ്ക്ക് സമാധാനമില്ലായിരുന്നു, അവർക്ക് ആത്മീക വർധനവില്ലായിരുന്നു. സ്തോത്രം. എന്നാൽ ഇപ്പോൾ ചില സംഭവങ്ങളുടെ വെളിച്ചത്തിൽ സഭയ്ക്ക് സമാധാനമുണ്ടായി, ആത്മീക വർധന പ്രാപിച്ചു. അത് ഇന്നലെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആത്മീകം എന്താണ് എന്നറിഞ്ഞെങ്കിലേ ആത്മീക വർധനവെന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അന്നന്ന് കേൾക്കുന്നത് അന്നന്ന് മറന്നു പോവാണോ? അല്ലല്ലോ. സ്തോത്രം. ഓക്കെ. ഇന്നലെ കേട്ടത് നിങ്ങളുടെ മനസ്സിനകത്തുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ നമ്മൾ ചിന്തിച്ചു എന്താണ് ആത്മീകം. സ്തോത്രം. വളരെ ശക്തമായി ദൈവാത്മാവ് നമ്മുടെ ഇടപെട്ടു. ഏറെക്കുറെ ശ്രദ്ധിച്ചിരുന്നവർക്ക് മനസ്സിലായി കാണുമെന്ന് തന്നെ വിചാരിക്കുന്നു. ആത്മീകം എന്താണ്, അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇന്നലെ എടുത്ത വാക്കുകളും ആ സ്തോത്രം വാക്യങ്ങളൊക്കെ നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടെന്ന് വിചാരിക്കുകയാണ്. സ്തോത്രം. വേദപുസ്തകത്തിൻ്റെ പര്യായ പദങ്ങളിലൂടെ നമ്മുടെ കാര്യങ്ങളെ ഇന്നലെ രാത്രിക്കാലം കണ്ടെത്താനിടയായി തീർന്നു. ആത്മീകം ഒരു പവറാണ്, ഒരു ശക്തിയാണ്. അതൊരു മനുഷ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനെ സ്തോത്രം ജഡീകനാക്കിക്കൊണ്ടിരുന്ന ഈ ഹ്യൂമൻ നേച്ചറിൽ ജീവിച്ചുകൊണ്ടിരുന്നവനെ മറ്റൊരു നേച്ചറിലേക്ക് മാറ്റാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം പകർന്നു തരുന്ന ഒരു അസാധാരണ പവറാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന ആത്മീകം എന്നതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ രാത്രിക്കാലം ചിന്തിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ആത്മീകത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ആത്മീകം വർദ്ധിച്ചു വരണം. വേദപുസ്തകത്തിൽ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന ഒത്തിരി കാര്യമുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞൊരു 10-14 വാക്യങ്ങൾ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞല്ലോ. പെട്ടെന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കേട്ടോണം. സ്തോത്രം. ഹല്ലേലൂയ. ആത്മീകം ഈ പുതിയ നിയമത്തിനകത്ത് ഞാൻ കണ്ടിടത്തോളം, സ്തോത്രം, പുതിയ നിയമത്തിലെ എല്ലാ ദൈവം തന്നിരിക്കുന്ന എല്ലാവിധ ദാനങ്ങളും അത് മുഴുവൻ ആത്മീക വർധനയ്ക്കാണ് എന്ന് വേദപുസ്തകത്തിൽ കണ്ടിരിക്കുന്നു. അതിനകത്തൊന്നും വലിയ തോട്ട്സ് ഒന്നും തരാൻ ഒരു പക്ഷേ ഉണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവിനെ അറിയത്തുള്ളൂ. പക്ഷേ നിങ്ങളത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കൊരിന്ത്യലേഖനം 14-ാം അധ്യായം കൃപാവരങ്ങളുടെ ഒരു അധ്യായമാണ്. അവിടേക്ക് നോക്കിയാൽ ചില വാക്യങ്ങൾ നിങ്ങൾക്ക് എഴുതി വയ്ക്കാൻ പറ്റും. 14:3 ശ്രദ്ധിച്ചേ. കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യർ 14:3 എന്തെഴുതിയിരിക്കുന്നത്? പ്രവചിക്കുന്നവനോ, സ്തോത്രം, പ്രവചനം എന്തിനുള്ളതാണ്? പ്രവചിക്കുന്നവൻ എന്തിനുള്ളതാണ്? ആത്മീക വർധനയ്ക്ക്. സ്തോത്രം. പല കാര്യങ്ങൾ കണ്ടേക്കാം. ആത്മീക വർധന പ്രവചനം ദൈവം തന്നിരിക്കുന്നത് ആത്മീക വർധനവിനാണ്. തൊട്ട് താഴെ 4-ാം വാക്യം അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ. അപ്പം അന്യഭാഷ എന്തിനാണ്? ആത്മീക വർധനവിന്. സ്തോത്രം. താഴെ 5-ാം വാക്യത്തിനുണ്ടത് വിട്ടാലേ, അത് അന്യഭാഷ തന്നെയാണ്. ഇനി 12-ാം വാക്യം 14-12. അവണ്ണം നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകിയാൽ സഭയുടെ ആത്മീക വർധനവിനായി സഫലന്മാരാകുക. എന്താ?
ആത്മീയ വരങ്ങളെ കുറിച്ച് വാഞ്ചയുള്ളവരാകയാൽ, ആത്മവരങ്ങൾ, ആത്മവരങ്ങൾ എന്തിനാ? ആത്മവരങ്ങൾ വാഞ്ചിക്കുന്നു എന്തിനാ? ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കുണ്ടല്ലോ, ആത്മവരങ്ങളെ കുറിച്ച് വാഞ്ചയുള്ളതാകിൽ സഭയ്ക്ക്, സഭയുടെ ആത്മീയ ആത്മവരങ്ങളെല്ലാം ആത്മീക വർദ്ധനവിനുള്ളതാണ്. സ്തോത്രം. 17-ാം വാക്യം, നീ നന്നായി സ്തോത്രം ചെയ്യുന്നു സത്യം, മറ്റവന് ആത്മീക വർധന വരുന്നില്ലതാനും അല്ലേ. സ്തോത്രം. ഓക്കെ, അപ്പം അടുത്തിരിക്കുന്നവൻ ആത്മീക വർധന വരണം. എന്തെങ്കിലും പറഞ്ഞ് സഭ വിരിച്ചു വിടുകയല്ല, എന്തെങ്കിലും കാണിച്ചു വിടുക. എന്തിനാ സഭ കൂടി വരുന്നത്? ഇവിടെ പൗലോസ് അവിടെ വിമർശന മനസ്സോടുകൂടി പറയുകയാണ്, എല്ലാവരും കൂടി വന്ന് എന്തോ പറഞ്ഞ് വരികയല്ല, നിന്റെ അടുത്തിരിക്കുന്നവന്, സ്തോത്രം, അടുത്തിരിക്കുന്നവന് അല്ലെങ്കിൽ മറ്റവന് ആത്മീക വർധന വരണം. സ്തോത്രം. അടുത്ത വാക്യം, ഞാൻ വിശദീകരിക്കുന്നില്ല കാര്യങ്ങൾ. അടുത്ത വാക്യം, സ്തോത്രം, 26-ാം വാക്യം, ആകയാലെന്ത്, സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഒരുത്തിന് സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലതും. സങ്കീർത്തനം എന്തിനാ? വെളിപ്പാട് എന്തിനാ? വ്യാഖ്യാനം എന്തിനാ? ഇതെല്ലാം എന്തിനാ? ആത്മീക വർധനവിനായി. ഇനി അടുത്ത വാക്യം, റോമാലേഖനം 15:2 നോക്കി. റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരിക. 15:2, റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ എന്താ ഉപദേശം പറഞ്ഞിരിക്കുന്നത്? 15:2, നമ്മിൽ ഓരോരുത്തർ കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് ആത്മീക വർധനവിന് വേണ്ടി പ്രസാദിപ്പിക്കണം. സഭയ്ക്കകത്ത് വന്നിരിക്കുന്ന ഒരാൾ മറ്റവനെ, സ്തോത്രം, പ്രസാദിപ്പിക്കണമെന്ന്, മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ പാടില്ല എന്ന് പൗലോസ് പറയുന്നുണ്ട്. ഓരോ വാക്കുകളും അതിൻ്റെ അർത്ഥത്തിലെടുക്കാവൂ. പക്ഷെ ഇവിടെ പറയുന്നു, നിൻ്റെ കൂടെ ആരാധിക്കാൻ വരുന്നവൻ ആത്മീക വർധന ഉണ്ടാക്കി കൊടുക്കണം. സ്തോത്രം. അതിനവനെ പ്രസാദിപ്പിക്കണം. അവനെന്തെങ്കിലും മേടിച്ചു കൊടുക്കണം, അവനെന്തെങ്കിലും കൊണ്ടുകൊണ്ട് വന്ന്, അവനെ ഇന്ന് വീട്ടിലേക്ക് വിളിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്തിനാണ്? സ്തോത്രം. ഗൂഢാലോചന നടത്താനല്ല, ആത്മീക വർധന ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത വാക്യം, റോമാലേഖനം തന്നെ 14:19 എന്ത് എഴുതിയിരിക്കുന്നത്? 14:19 റോമാലേഖനം 14:19 എന്ത് എഴുതിയിരിക്കുന്നു? നോക്കണം, മാക്സിമം സഭയുടെ ശ്രമം എന്തായിരിക്കണം? രണ്ട് കാര്യത്തിനായിരിക്കണം. എങ്ങനെയെങ്കിലും വഴക്കുണ്ടാക്കാനും കുറച്ച് പേരും കൊണ്ട് പുറത്തുചാടാനും ആയിരിക്കരുത്. പിന്നെന്തിനായിരിക്കണം? സമാധാനത്തിനും ആത്മീക വർധനവിനും ആയിരിക്കണം. 1 കൊരിന്ത്യർ 8:1 എന്താ എഴുതിയിരിക്കുന്നത്? 1 കൊരിന്ത്യർ 8:1 എഴുതിയിരിക്കുന്നത് എന്താ? വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ, നമുക്ക് എല്ലാവർക്കും അറിവുണ്ടെന്ന് ഞാൻ അറിയുന്നു. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീക വർധനവ് വരുത്തുന്നു. സ്തോത്രം. 2 കൊരിന്ത്യർ 12:19 നോക്കിയേ. 2 കൊരിന്ത്യർ 12:19 എന്താ എഴുതിയിരിക്കുന്നത്? 2 കൊരിന്ത്യർ 12:19 2 കൊരിന്ത്യർ 12:19 ഇത്ര നേരം ഞങ്ങൾ നിങ്ങളോട് പ്രതിവാദിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? ദൈവത്തിന് മുൻപാകെ ക്രിസ്തുവിലാകുന്നു ഞങ്ങൾ സംസാരിക്കുന്നത്. അടുത്തത്, പ്രിയമുള്ളവരെ, സകലവും നിങ്ങളുടെ ആത്മീയ വർധനയ്ക്കായിട്ട്. പൗലോസ് ശരിക്കും അവരോട് വഴക്ക് പറയുന്നത് കൊരിന്ത്യരിലൂടെ. പൗലോസ് പറയുകയാണ്, ഇത്ര നേരം ഞങ്ങൾ സംസാരിച്ചത് എന്തിനാ? ഞങ്ങൾ വലിയ ആളാന്ന് കാണിക്കാനല്ല, പ്രിയമുള്ളവരെ, ഇത്രയും നേരം സംസാരിച്ചത് മുഴുവൻ നിങ്ങളുടെ ആത്മീക വർധനവിന് വേണ്ടിയിട്ടാണ്. ആത്മീക വർധന ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. എഫേസ്യ ലേഖനം, സ്തോത്രം, 4:12 എന്ത് എഴുതിയിരിക്കുന്നത്? എഫേസ്യ ലേഖനം 4:12 വായിക്കണം, 29-ാമത്തെ വാക്യം വായിക്കണം. 4:12 എഫേസ്യ ലേഖനം എന്ത് എഴുതിയിരിക്കുന്നത്? എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കുമാകുന്നു. ആരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, 5 തരം ശുശ്രൂഷകന്മാരെ കർത്താവ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഈ 4-ാം അധ്യായത്തിനകത്ത് 5 തരം ശുശ്രൂഷകന്മാരെ കർത്താവ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. 1, അപ്പോസ്തലന്മാർ, പ്രവാചക, 11-ാം വാക്യത്തിലാണ്. അവൻ ചിലരെ അപ്പോസ്തോലന്മാരും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരെയും നിയമിച്ചിരിക്കുന്നു. ഈ 5 കൂട്ടരെ നിയമിച്ചിരിക്കുക, അതെന്തിനാണെന്ന് കേട്ടെ? എന്തിനാ അത്? നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ സഭയാണ്, ക്രിസ്തുവിന്റെ ശരീരം, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, അതിൻ്റെ ആത്മീക വർധനവിനും. അപ്പൊ 5 തരം ശുശ്രൂഷകന്മാരെ ദൈവമായ കർത്താവ് സഭയ്ക്ക് കൊടുത്തതിൻ്റെ ഉദ്ദേശം അവരെങ്ങനെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എന്ന് ഓർത്തിട്ടല്ല, സഭയുടെ ആത്മീക വർധനവിന്. ഇവിടുത്തെ ഓരോ പദങ്ങളും പ്രത്യേകതയുള്ളതാണ്.
ശുശ്രൂഷകരെ സഭയെ ഏൽപ്പിച്ചിരിക്കുക. ഒരു ശുശ്രൂഷകൻ എന്ന് പറയുന്നത് സഭയുടെ കസ്റ്റോഡിയനാണ്, സഭയുടെ ഉടമസ്ഥൻ ദൈവമാണ്, കർത്താവാണ്. പക്ഷെ സഭയെ ഒരു ഇടയനെ, ഒരു ശുശ്രൂഷകനെ, ഈ അഞ്ച് വിധ ശുശ്രൂഷക്കാരെ ഏൽപ്പിച്ചിരിക്കുക. അവരെന്ത് ചെയ്യണം? അവർ ഇവരെ തികഞ്ഞ പുരുഷത്വമുള്ളവരാക്കണം. അങ്ങനെ ചില നാലഞ്ച് കൂട്ടം കാര്യമുണ്ട്, അതിനകത്ത് ഒരു കൂട്ടം കാര്യമാണ് തികഞ്ഞ പുരുഷത്വം. പുരുഷത്വത്തിൻ്റെ പ്രത്യേകത എന്താ? പുരുഷത്വം, പൗലോസ് പറയുന്ന ചില വാക്കുകൾ ഈ കൊരിന്ത്യ ലേഖനത്തിനകത്തെല്ലാം പറയുന്നുണ്ട്. സ്തോത്രം. കൊരിന്ത്യരോട് പറയുന്നു, സഹോദരന്മാരെ പുരുഷത്വം കാണിപ്പീൻ എന്ന് പറയുന്ന വാക്കൊക്കെ സ്തോത്രം എഴുതിയിട്ടുണ്ട്. എവിടെയാണ്? ഒന്ന് കൊരിന്ത്യ ലേഖനത്തിനകത്താണ്, അതിൻ്റെ അവസാനത്തെ വാക്യത്തിനകത്താണ് എഴുതിയിരിക്കുന്നത്. പൗലോസ് പറയുന്നത് സ്തോത്രം, പുരുഷത്വം കാണിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന വാക്കുണ്ട്. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? സ്തോത്രം 16:13, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഒരു ആവറേജ് വിശ്വാസിയുടെ യോഗ്യതയാണ് എഴുതിയിരിക്കുന്നത്. ശരാശരി സഭയ്ക്കകത്ത് ഒരു സഭയുടെ മെമ്പറായിട്ടിരിക്കുകയാണെങ്കിൽ അയാൾക്ക് ശരാശരി എന്തുണ്ടായാലും ഇത്രയും യോഗ്യത. എന്ത് ചെയ്യണം അയാള്? ഉറങ്ങിയിരിക്കരുത്, പിന്നെന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. ഒരു സഭാവിശ്വാസിയാണെങ്കിൽ അയാൾ എപ്പോഴും എന്തായിരിക്കണം? ഉണർന്നിരിക്കണം. അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? വിശ്വാസത്തിൽ നിലനിൽക്കണം. പിന്നെ പുരുഷത്വം കാണിപ്പീൻ. ഇത് സ്തോത്രം ഒരു വിശ്വാസിയുടെ ശരാശരി യോഗ്യതയാണ്. പുരുഷത്വം എന്ന് പറഞ്ഞാൽ പുരുഷത്വത്തിന് അടങ്ങിയിരിക്കുന്നത് എന്താ? ഒരു ധൈര്യമാണ്, ഒരു ബലമാണ് പുരുഷത്വം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവജനത്തിൻ്റെ മുഴുവൻ കർത്താവ് കയ്യിലേക്ക് ഏൽപ്പിച്ച ശുശ്രൂഷകന്മാരോട് പറയുകയാണ്, നിങ്ങൾ സ്തോത്രം ഇവരെ എന്താക്കി തീർക്കണം? തികഞ്ഞ പുരുഷത്വമുള്ളവരാക്കി തീർക്കണം. തികഞ്ഞ പുരുഷത്വമുള്ളവരായി തീർക്കണം. അപ്പോൾ പുരുഷത്വത്തിൻ്റെ ലക്ഷണമാണ് എന്തിനെ നേരിടാനുള്ള ധൈര്യം, അതല്ലേ? വൈകുന്നേരം ആകുമ്പോഴത്തേക്കും സ്തോത്രം എന്തെങ്കിലും ഒച്ച കേൾക്കുമ്പോഴത്തേക്കും പെട്ടിച്ചോട്ടി കയറുന്ന ആളാണെങ്കിൽ പുരുഷനായിരിക്കുമോ? അല്ല. സ്തോത്രം. എന്തെങ്കിലും കൊച്ചു കാര്യം വരുമ്പോഴത്തേക്കും ആ പടം പേടിച്ച് നിൽക്കുന്നതല്ല. പുരുഷത്വം എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യമാണ്. സ്തോത്രം. ചിലരെ മാത്രമാണ് വേദപുസ്തകത്തിനകത്ത് ദൈവ പുരുഷൻ എന്ന് വിളിച്ചിട്ടുള്ളൂ, വളരെ ചുരുക്കം ചില ആളുകളെ. ഏലിയാവ് ഒരു ദൈവ പുരുഷനായിരുന്നു, ശൗമേനൊരു ദൈവ പുരുഷനായിരുന്നു. സ്തോത്രം. അങ്ങനെ ചില ആളുകളെ ദൈവ പുരുഷൻ എന്ന് വിളിച്ചിട്ടുണ്ട്. അവരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അറിയാം, അവരൊരു അസാധാരണ സംഭവമായിരുന്നു. സ്തോത്രം. ബാക്കിയുള്ളവരാരും പുരുഷത്വം ഇല്ലാത്തവരായിരുന്നു ഞാൻ സ്ഥാപിച്ചില്ല, പക്ഷെ അങ്ങനെ എല്ലാവരെയും വിളിച്ചില്ല, ചിലരെ വിളിച്ചിട്ടുണ്ട്. പുതിയ നിയമസഭയിലെ വിശ്വാസികളെ കർത്താവ് ഒരു ശുശ്രൂഷകൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ഈ അഞ്ച് തരം ശുശ്രൂഷകന്മാരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവ് ആവശ്യപ്പെടുന്നു, ഞാൻ വരുമ്പോഴത്തേക്ക് ഇവരെ എന്താക്കി തരണം? ഉണ്ടെന്നില്ല. എന്താക്കി തരണം? തികഞ്ഞ പുരുഷത്വമുള്ളവരാക്കി തരണം എന്ന് പറഞ്ഞിട്ടാണ് ഭയം. മിക്കവാറും മലയാളികളുടെ കാര്യം കഷ്ടമാണ്, കാരണം എല്ലാവരും കൂടി പറഞ്ഞു പറഞ്ഞു പറഞ്ഞപ്പോൾ ആണും അല്ല പെണ്ണും അല്ലാത്ത സ്ഥിതിയായിപ്പോയി നമ്മുടെ ആൾക്കാർ. കാരണം സ്വത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ, നമ്മൾ ഈ പിശാചിനെ പറഞ്ഞ് 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 എല്ലാവർക്കും അങ്ങ് ഭയങ്കര പേടിയാപ്പോൾ മുഴുവൻ പ്രശ്നമാണ്. സ്തോത്രം. സാത്താനെ പറഞ്ഞ് പിശാചിനെ പറഞ്ഞുകൊണ്ട്. പക്ഷെ യഥാർത്ഥത്തിലെ പുരുഷത്വം എന്ന് പറയുന്നത് സാത്താൻ്റെയും പിശാചിൻ്റെയും ശക്തികളെ കാണുമ്പോഴേക്കും ആകെപ്പാടെ പേടിച്ച് വിറച്ച് ബലഹീനമാകുന്നതല്ല, ഇതുണ്ടെങ്കിൽ പോലും അതിനെ എതിർക്കാനുള്ള ശക്തി പ്രാപിക്കുന്നതാണ്. തിരിച്ചു ഞാൻ പറയാം, സ്തോത്രം. വേദപുസ്തകം നമ്മോട് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? നമ്മളോട് സാത്താൻ പോരാടുമെന്നല്ല എഴുതിയിരിക്കുന്നത്. എഫ് എസ് ലേഖനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് പോരാട്ടം ഉള്ളത്. മനസ്സിലായോ? ആർക്കാ പോരാട്ടം? മനസ്സിലായില്ല. നമ്മളോട് പറഞ്ഞിരിക്കുക, എഫ് എസ് ലേഖനം 6:10 എഴുതിയിരിക്കുന്നത്, നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ അന്ധകാര ശക്തിയോടും നമുക്ക് പോരാട്ടമുണ്ട്. സ്തോത്രം. ഇപ്പോൾ വാക്കുന്നുണ്ടോ? നമ്മുടെ മനസ്സിൻ്റെ നേരെ മറിഞ്ഞ നടക്കുന്നത്, നമ്മൾ പറയുകയാണ് എൻ്റെ അമ്മാമ്മ ഭയങ്കര പോരാട്ടമെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇങ്ങോട്ടാണ് സംഭവം കൂടിയിരിക്കുന്നത്. പക്ഷേ ഇത് പ്ലേറ്റ് നേരെ തിരിച്ചു വെക്കണം. എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് പോരാ. കീരിയും പാമ്പെന്ന് കേട്ടിട്ടുണ്ടോ? കീരിയും പാമ്പെന്ന്. ഓക്കെ. എപ്പോൾ പാമ്പ് കീരി പാമ്പിനെ കണ്ടാലും പാമ്പ് എത്ര വലുതാണെങ്കിലും പാമ്പ് കീരിയാണോ കീരി പാമ്പിനെയാണോ ആക്രമിക്കുന്നത്?
ഹിരിമ എപ്പോൾ കണ്ടാലും അത് മൂർഖനാണെങ്കിലും രാജവമ്പാലാണെങ്കിലും നീർക്കോലിയാണെങ്കിലും ചേരയാണെങ്കിലും എപ്പോൾ കണ്ടാലും ആ ഇതിൻ്റെ അർത്ഥം കീരി പാമ്പിനെ കണ്ടാലും അങ്ങോട്ട് ആക്രമിക്കും. വേദോത്സവത്തിൽ പൗലോസിൽ കൂടെ പരിശുദ്ധാമ പറഞ്ഞിരിക്കുന്നു, സാത്താനെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ സഭ ആക്രമിച്ചിരിക്കും. നമ്മൾ പേടിച്ചു. നമുക്ക് പോരാട്ടമുള്ളത് 20 നൂറ്റാണ്ടായിട്ട് സഭ സാത്താൻ്റെ പാളയത്തിൽ ആക്രമിച്ചത് കൊണ്ടാണ് ഇത്രയും ആത്മാക്കൾ കർത്താവിനുണ്ടായത്. അല്ലാതെ പാൽപ്പൊടിയും പയറും കൊടുത്തിട്ടല്ല നമ്മൾ ആളെ കൂട്ടിയത്, ആണോ? അങ്ങനെയാണോ സഭയിൽ ആൾ വന്നേ? അല്ല. പിന്നെങ്ങനെ സ്തോത്രം? ഒരു ദേശത്തൊരു കർത്തൃദാസൻ പോയി താമസിക്കുന്നു. ഇന്നല്ലേ എല്ലാ പട്ടണത്തിലും, കേരളത്തിലൊക്കെ നിങ്ങൾ വരുമ്പോൾ ഏത് പട്ടണത്തിൽ വന്നാലും ഞായറാഴ്ച വൈകുന്നേരം എല്ലാ കെട്ടിടത്തിൻ്റെ മുകളിലും ടിൻ ഷീറ്റിൻ്റെ ചുവട്ടിലെല്ലാം തമ്പേറും കീബോർഡും പാട്ടും പ്രാർത്ഥനയുണ്ട്. എന്നാൽ പണ്ടങ്ങനെ അല്ലായിരുന്നു. പണ്ടൊരു ഒരു നാട്ടിലേക്കൊരു ദൈവദാസൻ ചെല്ലുക പട്ടിൻ്റെ കാലത്ത് ഒറ്റയാളെ കയറ്റത്ത്. ഞങ്ങളുടെ നാട്ടിൽ ദൈവവേല തുടങ്ങി. ഞാൻ എറണാകുളം ജില്ലക്കാരനാണ്, യാക്കൂബക്കാരുടെ കേന്ദ്രത്തിലാണ്. സ്തോത്രം പാവപ്പെട്ട ദൈവദാസൻ ഞങ്ങളുടെ നാട്ടിൽ വന്ന് താമസിച്ചു പൊട്ടേണ്ട കാലം. ഞങ്ങൾക്ക് സ്തോത്രം എൻ്റെ അപ്പൻ കൂലിവേല ചെയ്ത് കിടക്കുന്ന കാലം, ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന കാലം, ഒരു രൂപയുടെ വരുമാനമില്ലാത്ത കാലം. അദ്ദേഹത്തിനൊരു ദർശനമുണ്ടായി. അദ്ദേഹം ഭൂട്ടാനിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കർത്തൃദാസന് അദ്ദേഹത്തിന് അവിടെ വെച്ച് ദർശനമുണ്ടായി. എറണാകുളം ജില്ലയിൽ റബ്ബർ തോട്ടങ്ങൾക്കിടയിൽ ഒരു ദൈവവേല കിടക്കുന്നുണ്ട്, അത് പോയി ചെയ്യാൻ. പാലക്കാടുകാരനാണ്, മണ്ണാർ കാടുകാരനാണ് അദ്ദേഹം. അദ്ദേഹം ഭൂട്ടാനിൽ നിന്ന് തിരിച്ചു അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വന്നിട്ട് 21 ദിവസം ഉപവാസം ഇരുന്നു. കർത്താവേ എന്തായിരിക്കണം, എവിടെ ആയിരിക്കണം, കൃത്യമായിട്ട് സ്ഥലം എവിടെ ആയിരിക്കണം. അങ്ങനെ അദ്ദേഹം സ്തോത്രം ദൈവസിനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. 21 ദിവസം ഉപവാസം കഴിഞ്ഞിട്ട് അദ്ദേഹം സ്തോത്രം ഒരു പാലക്കാട് ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് KSRTC ബസ്സിൽ കയറി എന്നിട്ട് കലൂർ ബസ് സ്റ്റാൻഡിൽ വന്നു. സ്തോത്രം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്നു. അവിടെ ഇറങ്ങിയിട്ട് പ്രൈവറ്റ് ബസ്സുകാരോട് ചോദിച്ചു, എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ തോട്ടം ഉള്ള സ്ഥലം എവിടാണ്? ഒരു സഭയുണ്ടാകുന്ന സംഭവം നോക്കണം കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു പിറവം ആ ഏരിയയിലൊക്കെയാണ് കൂടുതൽ റബ്ബർ തോട്ടം എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ പൊട്ടി ബസ് കയറി നേരെ പിറവത്ത് വന്നിറങ്ങി. പിറവത്ത് വന്നിറങ്ങുമ്പോൾ സ്തോത്രം അവിടുത്തെ പെന്തിക്കോ സഭകളുണ്ടോയെന്ന് അന്വേഷിച്ചു. അന്ന് അന്വേഷിച്ചപ്പോഴുണ്ട്. ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന ഒരു അനുഗ്രഹീതനായിരിക്കുന്ന കർത്തൃദാസനുണ്ട്, എന്നെ ബൈബിൾ കോളേജ് പഠിപ്പിച്ചാണ് പക്ഷേ KC മാത്യൂസ്. അദ്ദേഹം സ്തോത്രം ആ സെൻറ്ററിൻ്റെ ശുശ്രൂഷ ആയിരിക്കുന്ന കാലമാണ്. അപ്പോൾ അദ്ദേഹം തപ്പിക്കുത്തി അവിടെ ചെന്നിട്ട് ചോദിച്ചിങ്ങനെ എന്നോട് ദൈവം പറഞ്ഞു എറണാകുളം ജില്ലയിൽ റബ്ബർ തോട്ടങ്ങൾക്കിടയിൽ ദൈവവേലയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പാലക്കാട് നിന്ന് രാത്രി 2 മണിക്കോ 3 മണിക്കോ വണ്ടി കയറി വരികയാണ്, അപ്പോൾ എന്നെ സഹായിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അപ്പൻ ഞങ്ങളൊരു ഓലപ്പുരയിലെ കിടന്ന് ജീവിതത്തിൽ കഷ്ടപ്പെട്ട് കർത്താവ് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപയാൽ ഒരു വീട് കിട്ടി. അപ്പോൾ ആ വീട് കിട്ടി അവിടെ താമസിക്കാൻ തന്നതാണ് എൻ്റെ അപ്പൻ എല്ലാ ദിവസവും രാത്രി കാൽമടക്കിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്. കർത്താവെ ഞങ്ങൾക്ക് തരാനൊന്നുമില്ല, ഞങ്ങൾ വന്ന ഈ നാട്ടിലൊരു ദൈവസഭ ഉണ്ടാകണം. ഇത് അവിടെ പാസ്റ്റർമാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പാസ്റ്റർ പറഞ്ഞു ഞങ്ങളുടെ ഒരു സഹോദരനുണ്ട്, പുള്ളി പ്രാർത്ഥിക്കുന്നുണ്ട്, ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം താമസിക്കുന്ന റബ്ബർ തോട്ടങ്ങളുടെ ഇടയിലാണ്. സ്തോത്രം അവിടെ പോയി അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ അഡ്രസ്സ് കൊടുത്തു വിട്ടു. അദ്ദേഹം വേറെ ബസ് കയറി ഇറങ്ങി ഞങ്ങളുടെ വീട്ടിൽ വന്നിറങ്ങി. അങ്ങനെ വന്നു അവിടെ വന്ന് തുടങ്ങും ആ താമസത്തിന് വരെ. അപ്പോൾ എൻ്റെ അപ്പം പറഞ്ഞു സ്തോത്രം ഈ ഞങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയ വീടാണ്, ഇവിടെ താമസം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇവിടെ താമസിക്കുന്നില്ല, വാടക. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വാടകയ്ക്കൊന്നും വീട് കിട്ടിയല്ല. എന്നാലും എൻ്റെ അപ്പൻ ആവേശത്തോടെ അന്വേഷിച്ചു. അപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ കളിയാക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ പശുവിനെ കെട്ടിക്കൊണ്ടിരുന്ന എഴുത്തിരി ഇപ്പോൾ പശുവില്ല, വാടകയ്ക്കൊന്നും വീട് കിട്ടിയല്ല, വേണമെങ്കിൽ എഴുത്തിരി താമസിച്ചോളാം പറഞ്ഞു. പാസ് ചാടിക്കറി പറഞ്ഞു എഴുത്തിൽ മതിയെന്ന് പറഞ്ഞു. എൻ്റെ അപ്പം പറഞ്ഞു എഴുത്തിരി താമസിച്ചോളാം, പച്ചകം ഉണ്ടായിരിക്കും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എഴുത്തിരി താമസിച്ചു. ഭാര്യയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് ഒരു സാരി മറച്ച് കെട്ടി എഴുത്തിരി താമസിച്ചു. ഒന്നും അദ്ദേഹം ഞങ്ങളുടെ പാസ്റ്റർ ഞങ്ങളുടെ സ്ഥലത്ത് അദ്ദേഹം പോയിട്ടില്ല. അപ്പോൾ അവിടെ പ്രവർത്തനം തുടങ്ങി, ഒരു രക്ഷയില്ല. അങ്ങനെ തുടങ്ങുന്ന സമയത്ത് ആരുമില്ല, ഞങ്ങളവിടെ ഉണ്ട്, പക്ഷേ വേറെ ഒരാളൊരു വീട്ടിൽ പോലും കയറ്റിയല്ല. 20-22 വർഷങ്ങൾക്ക് മുമ്പ് ആ സ്ഥലത്ത് അദ്ദേഹം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരുട്ടിൻ്റെ ശക്തിയോട് പോരാടി. അങ്ങനെ ഇരുട്ടിൻ്റെ ശക്തിയോട് പോരാടി 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 പ്രാർത്ഥനകളിൽ പോരാടി ദൈവമായ കർത്താവ് ഒരമ്മച്ചിയെ പിന്നെ ഒരു അപ്പച്ചനെ അങ്ങനെ ഓരോരുത്തരെ പാവിരിച്ചാൽ അപ്പുറം ഇരിക്കാൻ ദൈവം ചിലരെ കൊടുക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ഇന്ന് നിങ്ങൾ ആ സ്ഥലത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്തോത്രം ഇന്നൊരു 300 ആളിൽ കുറയാത്ത 22 വർഷങ്ങൾ പിന്നിടുമ്പോൾ മനോഹരമായിരിക്കുന്ന 2 നില കെട്ടിടവും 19 സെൻറ് സ്ഥലമൊക്കെയായ മനുഷ്യൻ്റെ കഠിനാധ്വാനത്തിൽ അദ്ദേഹം വിദേശ രാജ്യം വിസിറ്റ് ചെയ്തിട്ടില്ല. ദൈവമായ കർത്താവ് അവിടെ എത്തിച്ചു. എങ്ങനെയാണ് സംഭവിച്ചത്? ആരും കൊണ്ട് കൊടുത്തതല്ല. സഭയുണ്ടാകുന്നത് സാത്താൻ്റെ താവളത്തോട് അങ്ങോട്ട് പോരാടുകയാണ്. നമുക്ക് ഇങ്ങോട്ട് പോരാടണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു നടക്കുകയല്ല. ആരെങ്കിലും പറയുന്നവർ കേൾക്കുമ്പോൾ ഫ്രീസായി അകത്തിരിക്കുകയല്ല, തിരിച്ച്
വിളിച്ചു പറയണം, സ്തോത്രം, ഞങ്ങൾ അങ്ങോട്ട് പോരാടുന്നവരാണ്, അവൻ ഇങ്ങോട്ട് പോരാടാൻ കാത്തിരിക്കുന്നവരല്ല ഞങ്ങൾ, ഞങ്ങളുടെ കണ്ണുമ്പി കിട്ടിയാ ഞങ്ങൾ വിടിയേല. അതിന്റെ ധൈര്യത്തിന്റെ പേരാ പുരുഷത്വം. കണ്ടോ സ്തോത്രം, ഹല്ലേലൂയ. എല്ലാ പ്രവാചകന്മാരോടും എല്ലാ അപ്പോസ്തലന്മാരോടും എല്ലാ ഉപദേഷ്ടാക്കന്മാരോടും എല്ലാ ഇടയന്മാരോടും പരിശുദ്ധാത്മാവ് പറഞ്ഞത് എന്റെ ജനത്തെ പുരുഷത്വം ഉണ്ടാക്കി തരണം. ഉമ്മാക്കി കാട്ട് പേടിപ്പിച്ചിട്ട് പോരാട്ടമുണ്ട്, അമ്മിക്കലിന്റെ കീഴ് തകഴുണ്ടെന്നും പറഞ്ഞ് ആണും പെണ്ണും കെട്ട സാധനമാക്കി കൊടുക്കരുത്. പണങ്ങിന്നറിയാം. സ്തോത്രം, മനസ്സിലായോ? സാത്താനുണ്ട്, പോരാട്ടമുണ്ട്, ആഭിചാരമുണ്ട്, ക്ഷുദ്രമുണ്ട്. പക്ഷെ നീ ദൈവത്തിൻ്റെ കൃപയുടെ ഷൂവിൽ നിന്നാൽ നിന്റെ തലമുടി പോലും താഴെ പോകാൻ അനുവദിക്കത്തില്ലെന്ന് അവനെ പഠിപ്പിക്കുമ്പോൾ അവൻ പുരുഷനാകും. സ്തോത്രം, മനസ്സിലായി? അതിൻ്റെ പേരാ പുരുഷത്വം. ഇന്ന് രാത്രിയിലും ഇവിടുത്തെ സഭയെ ദൈവമായ കർത്താവ് സ്തോത്രം ഒരു കൂട്ടമാക്കാനല്ല, പുരുഷത്വം പ്രാപിച്ച ദൈവസഭയാകുമ്പോൾ ഈ പ്രദേശത്ത് പിശാചിന്റെ ശക്തികൾക്ക് നിൽക്കാൻ കഴിയില്ല. ഏലിയാവ് ഒരു പുരുഷനായിരുന്നു. എന്തേ ബാലിന്റെ പ്രവാചകന്മാർ ഉച്ചവരെയും ചോറി ഒളിപ്പിച്ച് സ്തോത്രം നിലവിളിച്ചിട്ടും ബാല് രംഗത്ത് വരാതിരുന്നേ. ഞാൻ പരിശുദ്ധാത്മ പറയാം, പുരുഷത്വമുള്ള ഒരു ദൈവദാസൻ, ആത്മനിറമുള്ള ഒരു ദൈവദാസൻ, അന്ധകാര ശക്തിയെ പേടിക്കാത്തൊരു ദൈവദാസൻ, പിശാചിനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നൊരു കൃപയുള്ളവർ, സ്തോത്ര രഹസ്യ പാപങ്ങളില്ലാത്തവർ, ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുന്നവൻ, സ്തോത്ര ആത്മീക വെളിപ്പാടുള്ളവർ, പരിശുദ്ധാത്മ അഭിഷേകമുള്ളവർ, അങ്ങനെ ഒരാളാണോ പെണ്ണോ ആരുമാകട്ടെ, പ്രവാചകനോ പ്രവാചകിയോ ദൈവദാസിയോ ദൈവദാസനോ ആരുമാകട്ടെ, അവൻ ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുമ്പോൾ സ്തോത്രം ഇരുട്ടിന്റെ ശക്തികൾക്ക് വെളിപ്പെടാൻ കഴിയില്ല. ഇന്ന് രാത്രികാലം നിങ്ങൾ എത്ര പേര് പ്രാർത്ഥിക്കും, സ്തോത്രം ഞാൻ നിൽക്കുന്നിടത്ത് ഇരുട്ടിന്റെ വ്യാപാരങ്ങൾക്ക് വെളിപ്പെടാൻ കഴിയില്ല. സ്തോത്രം, ഹല്ലേലൂയ. റക്കമന ഷൈഡ് മിനിയാന്ത രക്ഷസി, ഹല്ലേലൂയ. ഇത് ഏലിയാവിന്റെ കാലത്തെ മാത്രം ചരിത്രമല്ല, ഏലിയാവിന്റെ കാലത്ത് മാത്രം ചരിത്രമല്ല. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, നിങ്ങൾക്കറിയാം ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ടാവും പി ജി വർഗീസ്, സ്തോത്രം, നോർത്ത് ഇന്ത്യയിലെ കർത്തൃദാസൻ എന്നും ജീവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനകത്ത് അദ്ദേഹം എഴുതിയതും അദ്ദേഹം സ്തോത്രം ഒരിക്കലും അദ്ദേഹം പ്രസംഗിച്ചും കേട്ടതാണ്. വടക്കേ ഇന്ത്യയിൽ വെച്ച് ഒരു ദിവസം സുവിശേഷ വിരോധികൾ അദ്ദേഹത്തെ പിടിച്ചു. സ്തോത്രം, പിടിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ യേശു ദൈവമാണെന്ന് തെളിയിച്ചിട്ട് പോയാൽ മതി. പറഞ്ഞു, യേശു ദൈവമാണെന്ന് തെളിഞ്ഞത് കൊണ്ടാണ് ഞാൻ പട്ടാളത്തിൽ നിന്ന് ഈ വേലയ്ക്ക് വേണ്ടി, ഒരു സമ്മതിക്കുകയല്ലേ, വടക്കേൻ്റെക്കാരല്ലേ. സ്തോത്രം, ഞാൻ വേദവസ്വം പ്രസംഗം ചെയ്യിപ്പിക്കാം, അത് നിൻ്റെ പ്രസംഗമൊന്നും കേൾക്കണ്ട. അവരൊരു മരം കാണിച്ചു കൊടുത്തു, ഒരു കുചറിയ മരം, വടക്കേൻ്റെ അവർ നിൽക്കുന്ന സ്ഥലത്ത്, ഒറ്റപ്പെട്ട വിജനമായ സ്ഥലത്ത്, വൈകുന്നേരം അദ്ദേഹം തിരിച്ചു വരുന്ന വഴിക്കാം. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ യേശു ദൈവമാണെങ്കിൽ യേശുവിനോട് പറ, ഈ മരം കുലുക്കാൻ. സ്തോത്രം, മരം കുലുക്കാൻ, ഈ മരം കുലുക്കുവാണെങ്കിൽ, നീ പറയുമ്പോൾ ഈ മരം കുലുക്കുവാണെങ്കിൽ. നിങ്ങൾ കേട്ടിട്ടില്ലേ ഭൂതത്തെ ഇറക്കുമ്പോൾ മാവിൻ്റെ കൊമ്പ് പൊടിച്ചിട്ടിട്ട് പോകുന്നൊക്കെ? ഒന്നും കേട്ടിട്ടില്ല. പാ ഓസ്ട്രേലിയ അങ്ങോട്ട് വരണ്ട, ഭയങ്കര കഥയല്ലേ. ശത്രു ഇതെല്ലാം സംഭവം, തെങ്ങിൻ്റെ ഓല ഒടിച്ചിട്ട് പോയി, വാതിൽ വലിച്ചടച്ചിട്ട് പോയി, ഇങ്ങനെ പല കഥകൾ. ശത്രു എന്നതുപോലെ നിങ്ങളുടെ യേശു ദൈവമാണെങ്കിൽ ഈ മരം കുലുക്കാൻ പറഞ്ഞു. അദ്ദേഹം അവരാണ് എന്തും ചെയ്യും. ദയം പെട്ടെന്ന് തിരിച്ചു പറഞ്ഞു, ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം, നിങ്ങൾക്കൊരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം ആദ്യം ഈ മരം കുലുക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ യേശുവിനെ കൊണ്ട് മരം കുളിപ്പിക്കാം. പൊട്ടന്മാരാദ്യം പറഞ്ഞു, അതിനെന്താ നമ്മുടെ എങ്ങോട്ടൊന്ന് പോയിട്ട് സ്തോത്രം രുദ്രാക്ഷക്കൂടെ ഒരാളെ വിളിച്ചുകൊണ്ട് വന്നവർ പറഞ്ഞു, നമ്മുടെ ദൈവം എന്നാണെന്ന് അറിയാം, മരം കുലുക്കാൻ പുള്ളിയോട് പറഞ്ഞു. പുള്ളി പഠിച്ച മണി പന്നിട്ട് നോക്കിയിട്ട് പുള്ളിയുടെ ദൈവം കുലുക്കുന്നില്ല. സ്തോത്രം, പി ജി വറീസ് പറയുന്ന എന്ന് പറഞ്ഞാൽ ആ അവിടെയൊക്കെ ചിലപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാം. പക്ഷെ അദ്ദേഹം ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു യേശുവിനോട്, കർത്താവെ ഞാനിവിടെ നിൽക്കുമ്പോൾ ഇവന്മാരെല്ലാം കൂടി ഇവൻ്റെ ദൈവത്തെ വിളിച്ചിറക്കിയാലും ആ ദൈവം ഇവിടെ വെളിപ്പെടരുത്, ഒരു കാറ്റ് പോലും അടിച്ചൊരല പോലും അനങ്ങരുത്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു മണിക്കൂർ അവർ മുഴുവൻ നോക്കിയിട്ട് ഒരു ചെറിയ മന്ദമാരുതം പോലും അടിച്ചില്ല, ഇല അനങ്ങിയില്ല. പക്ഷെ അവർ പറഞ്ഞു, ഇയാളെ പൊക്കോളം പറഞ്ഞു. സ്തോത്രം, മനസ്സിലായോ? ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം,
നിന്റെ പുരടത്തിൽ കൂടെ വരത്തു പോക്കുണ്ട്, പോരാട്ടം ഉണ്ട്, വെള്ളിയാഴ്ച വരെ ഞായറാഴ്ച വാതിലെ കൊട്ടും എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടിട്ട് സ്ഥലം വിൽക്കാനിരുന്നാൽ നീ പുരുഷനല്ല, നീ ദൈവസഭയുടെ ഭാഗമല്ല, അത് പറഞ്ഞ് പേടിപ്പിക്കുന്നവൻ ഉപദേശിയല്ല. കാരണം യേശു പറഞ്ഞിട്ട് പോയത്, ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും എനിക്ക് പുരുഷത്വമുള്ള ഒരു മണവാട്ടിയെ വേണം. സ്തോത്ര പിശാചിനെ പേടിക്കാത്ത, അന്ധകാരത്തെ പേടിക്കാത്ത യേശുവിനെ സ്തോത്ര ഉയർത്തുന്ന ധൈര്യശാലികളായ അവരെ എനിക്ക് വേണം. സ്തോത്ര ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചു, സ്തോത്ര അഞ്ചു കൂട്ട ശുശ്രൂഷകന്മാരെ ഞാൻ സഭയ്ക്ക് തരികയാണ്. അതെന്തിനാ? സഭയെ തികഞ്ഞ പുരുഷത്വത്തിൽ വരുത്താൻ, ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ സമ്പൂർണതയിൽ വരുത്താൻ, സഭയുടെ ആത്മീക വർദ്ധനവിന് വരുത്താൻ. നമ്മൾ എത്ര വാക്യം വായിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് ശുശ്രൂഷകന്മാർ ആത്മീക വർധനവിനാണ്, കൃപാവരങ്ങളെല്ലാം ആത്മീക വർധനവിനാണ്, യോഗം വെക്കുന്നത് ആത്മീക വർധനവിനാണ്, യോഗത്തിന് നടുക്കിൽ സങ്കീർത്തനവും സ്തുതിയും ഉണ്ടെങ്കിൽ അത് ആത്മീക വർധനവിനാണ്, അന്യഭാഷ പറയുന്നെങ്കിൽ ആത്മീക വർധനവിനാണ്, പ്രവചിക്കുന്നെങ്കിൽ ആത്മീക വർധനവിനാണ്, ഒരു വിശ്വാസിയുടെ വീട്ടിലേക്ക് നീ സ്നേഹത്തോടെ ചെല്ലുന്നെങ്കിൽ അത് ആത്മീക വർധനവിനാണ്, പ്രസംഗിക്കുന്നെങ്കിൽ ആത്മീക വർധനം. ഇതെല്ലാം ഈ പുതിയ നിയമത്തിനകത്ത് പൗലോസിന് കിട്ടിയ കാഴ്ചപ്പാട് താൻ എഴുതിയ ലേഖനത്തിനകത്തെല്ലാം എഴുതി. നിങ്ങൾ കൂടി വരുന്നതും ചെയ്യുന്നതും മുഴുവൻ ആത്മീക വർധനവിനാണ്. അപ്പൊ ഇത്രയും സംഭവങ്ങൾ തന്നത് ആത്മീക വർധനവിനാണെങ്കിൽ, ആത്മീക വർധനം എന്ന് പറഞ്ഞ സംഭവം ചെറിയൊരു സംഭവമാണോ? ഇത് മുഴുവൻ തന്നത് ആത്മീക വർധനവിനാണെങ്കിൽ അത് ചെറിയൊരു സംഭവമാണോ? സ്തോത്രം. അതിനെക്കുറിച്ചുള്ള ചിന്തകൾ മുന്നോട്ടുള്ള ദിവസങ്ങളിലെല്ലാം കഴിയുമെങ്കിൽ 21 ദിവസങ്ങളിലും, സ്തോത്ര ഹല്ലേലൂയ, ആത്മീകം കൊണ്ട് ഒരു ഭയങ്കര ജയം ജീവിതം നയിക്കാൻ, സ്തോത്രം ഹല്ലേലൂയ, ആത്മീക വർധന കൊണ്ട് ദേശത്തെ പിടിച്ചെടുക്കാൻ, ആത്മാക്കളെ നേടാൻ, രോഗികൾ സൗഖ്യമാകാൻ, സ്തോത്രം, ആ ശക്തി കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാര്യപരിപാടിക്കകത്ത് കൊറോണയ്ക്ക് ശേഷം ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ്. സ്തോത്രം, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു കാര്യം, സ്തോത്രം, സ്തോത്രം, ഞാൻ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ കർത്തൃദാസനുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ, പ്രാർത്ഥിച്ച് പറയുമ്പോൾ, സ്തോത്രം, 2-3 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവാത്മ പറഞ്ഞതാണ്, സഭയ്ക്കയുടെ ആത്മീക വർദ്ധന സംഭവിച്ചാൽ ഇവിടെ ഭയങ്കരമായിരിക്കുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടാകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഒരു സഭയ്ക്കല്ല, ഒരു ദേശത്തിന് മുഴുവനും സംഭവിക്കും. സ്തോത്ര, ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷ മാറിപ്പോകും, നിങ്ങളുടെ അധരത്തിന്റെ വാക്കിന് ശക്തിയായി പോകും, നിങ്ങളുടെ പാട്ടിന് ചൈതന്യം വരും, നിങ്ങളുടെ പ്രവചനത്തിന് ഭയങ്കര ഷാർപ്പായി മാറും. ആത്മീക വർധന വന്നാൽ ഭയങ്കരമായിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ ദൈവം തകർത്തു കളയും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. തിരിച്ചു വരും ഞാൻ ഈ ഭേദഭാഗത്തേക്ക്. അപ്പോ രണ്ടാമത്തെ അത്ഭുതം, സ്തോത്രം, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലെ രണ്ടാമത്തെ അത്ഭുതം നടക്കുന്നത് ലുദ്ധയിൽ അയനയാസിൻ്റെ സൗഖ്യമാണ്. അത് നടക്കുമ്പോൾ, സ്തോത്ര, 8 വർഷത്തെ പഴക്കമുള്ള സംഭവം നടക്കുന്നു. നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്, എന്തുകൊണ്ട് നടന്നില്ല? അപ്പോൾ ഇവിടെ 4 കൂട്ടം കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ, സ്തോത്രം, ഈ മനുഷ്യൻ എഴുന്നേറ്റു. സഭയ്ക്ക് ആത്മീക വർധനമുണ്ടായപ്പോൾ, സഭയ്ക്ക് സമാധാനമുണ്ടായപ്പോൾ, സഭ, അടുത്ത 3-ാമത്തെ കാര്യം എന്തായിരുന്നു? കർത്താവിനോടുള്ള ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവ് നമുക്ക് സാധാരണ പറയുന്നതാണ്, സ്തോത്രം, ഭക്തൻ, ഭക്തി എന്നൊക്കെ പറയുന്നത് ആത്മീകത്തിൽ തന്നെ ഉയർന്ന ഒരു സ്ഥിതിയാണ്. സ്നേഹവും ഭയവും കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു വികാരമാണ് വാസ്തവത്തിൽ ഭക്തി എന്ന് പറയുന്നത്. പേടി മാത്രമല്ല, ഇത് രണ്ടും കൂടി ലയിച്ചു ചേരുന്ന ഒരു തരം ഇതാണ്. എങ്ങനെ നിങ്ങൾക്കത് മനസ്സിലാക്കി തരുന്നേ? നിങ്ങൾ സ്തോത്രം, എപ്പോഴെങ്കിലും എൻ്റെ വീട്ടിൽ വരുവാണെങ്കിൽ, ഞാനിപ്പോൾ വേറൊരു ഉദാഹരണം ഇല്ല, അപ്പോൾ അതിൻ്റെ ഒരിത് പറയാം. സ്തോത്രം, എൻ്റെ വീട്ടിലാണെങ്കിൽ 3 മക്കളാണ്. അവരോടുള്ളപ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കണം, സ്തോത്രം, നിങ്ങൾക്ക് ഏറ്റവും സ്നേഹം ആരോടാണെന്ന് ചോദിക്കണം. എൻ്റെ ചിന്ത ഇപ്പോഴും ഒരു പറയാൻ സാധ്യത പപ്പയോടാണെന്ന് പറയാൻ സാധ്യത. കുറച്ച് നേരം കഴിയുമ്പോൾ ചോദിക്കണം, നിങ്ങൾക്ക് ഭൂമിയിൽ ഏറ്റവും പേടി ആരെയെന്ന് ചോദിക്കണം. എനിക്ക് ഉറപ്പുണ്ട് സാത്താനെയാണെന്ന് അവർ പറയുകയല്ല, അവർ പറയും പപ്പയെന്ന് പറയും. അതുകൊണ്ടാണ് എൻ്റെ ഭാര്യ മിക്കവാറും എല്ലാം ഇത്രയും പ്രായമായെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ തന്നെയായിരിക്കും, പപ്പ ഇങ്ങ് വരട്ടടി കാണിച്ചു തരാമെന്ന് പറയും. അന്നങ്ങനെ പപ്പ വരുമ്പോൾ വലിയ ഉരുട്ടുവണ്ടിയും കൊണ്ടാണോ വരുന്നത്?
കയറ്റിയിറങ്ങാനല്ല പിന്നെന്ത്. അപ്പൊ ഏറ്റവും സ്നേഹവും പപ്പയോടാണ്, ഏറ്റവും പേടിയും പപ്പയാണ്. അതൊരു പ്രത്യേക ബന്ധമാണ്. ചില പിള്ളേർക്ക് പപ്പയെ പേടിയാണ്, ഒട്ടും സ്നേഹമില്ല. ഇയാൾ വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന പിള്ളേരുണ്ടാവും. തിരിച്ച് ചില പിള്ളേർക്ക് ഭയങ്കര സ്നേഹമാണ്, ഒരു പേടിയില്ല, അപ്പോഴും പ്രശ്നമാണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ബാലൻസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ബന്ധമാണ്, ഒരു വലിയ ഇതാണ് ഭക്തി എന്ന് പറയുന്നത്. ദൈവത്തോട് നിങ്ങൾക്ക് ഭൂമിയിൽ ഏറ്റവും സ്നേഹം ആരോടാണ്? ഇപ്പം ഞാൻ പറഞ്ഞത് ഭൗതികമായൊരു കാര്യമാണ്. ആത്മീകമായി ചോദിച്ചാൽ ഏറ്റവും സ്നേഹം ആരോടാണ്? എൻ്റെ യേശുവിനോടാണ്. നിങ്ങൾക്ക് ഭൂമിയിൽ ഏറ്റവും പേടി ആരെയാണ്? സാത്താനെയാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭക്തരല്ല. നമുക്ക് യേശുവിനെയാണ് പേടി. എനിക്ക് ഏറ്റവും പേടി യേശുവിനെയാണ്. സ്തോത്രം. കാരണം ഓരോ നിമിഷങ്ങളും എന്നെ ഇത്രയും സ്നേഹിച്ച് ഇത്രയും കൊണ്ടുവന്ന് കർക്കശക്കാരനാണ് എൻ്റെ അപ്പൻ. പത്രോസിൻ്റെ ലേഖനത്തിൽ അപ്പനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കിട്ടുമോ നോക്കട്ടെ. സ്തോത്രം. അതൊന്നും എഴുതി വെച്ചിരിക്കുന്നതല്ല. സ്തോത്രം. കർത്താവ് എവിടെ എഴുതിയിരിക്കുന്നു നോക്കട്ടെ. സ്തോത്രം. എന്താണ് ആ വാക്യം? നോക്കട്ടെ 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 നോക്കട്ടെ. നിങ്ങൾ പിതാവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ ആരെയാണ് വിളിക്കുന്നത് നോക്കട്ടെ. എല്ലാത്തിനും ശിക്ഷിക്കുന്ന നിങ്ങൾ ഏതാ വാക്യം പാസ്റ്റേ? 1:17 വായിച്ച പാസ്റ്റേ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നു എങ്കിൽ. നമ്മൾ ആരെ പിതാവെന്ന് വിളിക്കുന്നേ? എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ വരാൻ നേരത്ത് കോലുമിട്ടായും ബോണ്ടയും കൊണ്ടുതരുന്ന, അതാണ് എഴുതിയിരിക്കുന്നേ. അല്ല പിന്നെ എന്താ എഴുതിയിരിക്കുന്നത്? മുഖപക്ഷമില്ലാത്ത അതത് കാര്യത്തിന് വാക്യം കണ്ടോ? സ്തോത്രം. ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെയാണ് നമ്മൾ അപ്പാന്ന് വിളിക്കുന്നത്. അല്ല ചുമ്മാ ഞങ്ങളെ എന്ത് ചെയ്താലും ഞങ്ങളൊന്നും ചെയ്യുകയല്ല. ഞങ്ങൾക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ചോക്ലേറ്റ് മേടിച്ച് തരും, അതുകൊണ്ട് ഞങ്ങൾ അപ്പാന്ന് വിളിക്കുന്നതാണോ? അതുകൊണ്ടാണോ അപ്പാന്ന് വിളിക്കണേ ദൈവത്തെ? അല്ല. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നേ? സ്തോത്രം. മുഖപക്ഷമില്ല. അതിനി ആരാന്ന് പറഞ്ഞാലും മുഖപക്ഷമില്ല. ഈ ദിവസങ്ങളെല്ലാം 21 ദിവസവും സ്തോത്രം പ്രാർത്ഥിച്ച് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് സ്തോത്രം പ്രസംഗിച്ച് ഇതെല്ലാം കഴിഞ്ഞ് 22-ാമത്തെ ദിവസം ഞാൻ കയറി വെല്ലം ചെയ്യുന്ന ദൈവം തമ്പുരാൻ ആ 21 ദിവസം ഉപവാസം എടുത്താലേ പൊക്കോട്ടെ എന്ന് പറയുന്നവനല്ല ദൈവം. മുഖപക്ഷമില്ല. സ്തോത്രം. തെറ്റ് തെറ്റാന്ന് പറയും, ശിക്ഷ തരേണ്ടവന് ശിക്ഷ തരും. അതാ അപ്പൻ. ന്യായമായ കാര്യങ്ങൾക്കെല്ലാം ന്യായം വിധിക്കുന്നവൻ. പഴയ നിയമത്തിലെ വാക്കിയല്ല, പുതിയ നിയമത്തിൽ ദൈവത്തെ അടുത്തു നിന്ന് കണ്ട പത്രോസിൻ്റെ ലേഖനമാണത്. സ്തോത്രം. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും സ്നേഹവും യേശുവിനോടാണ്, അപ്പോൾ തന്നെ ഏറ്റവും പേടി യേശുവിനെയാണ്. നിങ്ങൾക്കാർക്കെങ്കിലും തിരിച്ചാണെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന ഇന്ന് തന്നെ, ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ സ്തോത്രം തിരുത്തണ്ട. 21 ദിവസം തിരുത്തണം. ഏറ്റവും പേടി സാത്താനെയും ഏറ്റവും സ്നേഹം യേശുവിനെയാണെങ്കിൽ വലിയ പ്രശ്നത്തിച്ചെന്നയാടും. സ്തോത്രം. ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞു കേട്ടോ, യേശു ഒന്ന് കാണിച്ചേ. സ്തോത്രം. ഒരു 6 തലയും പിന്നെ 12 കൈയും ഒരു കൊടുവാളും ഒക്കെ നിൽക്കുന്ന ഒരാളെ കാണിച്ചു തന്നിട്ട് ആ പുള്ളിയെ പേടിച്ചോളണോട്ടോ എന്നാണ് പറഞ്ഞത്. പിന്നെ ആരെ യേശു കാണിച്ചു തന്നേ? സ്തോത്രം. ദേഹത്തെ കൊല്ലാൻ കഴിയുന്നവനെ നിങ്ങൾ പേടിക്കണ്ട. ദേഹത്തെ കൊന്നിട്ട് നിങ്ങളുടെ ആത്മാവിനെ കൂടി തീപ്പൊകി തള്ളാൻ കഴിയുന്ന മോളിലൊരുത്തനുണ്ട്. അവനെ അല്ലാതെ വേറൊരുത്തനെ പേടിക്കരുത്. സ്തോത്രം. മനസ്സിലായോ? അതാ യേശു പഠിപ്പിച്ചേ. ബാക്കിയെല്ലാം രണ്ടാമത്, ദൈവത്തെ പേടിയുള്ളവനും മറ്റതിനെ പേടിക്കാൻ വേണ്ടി വരികയല്ല. സ്തോത്ര ഹല്ലേലൂയ. അപ്പം ദൈവത്തോടുള്ള ഭയം വന്നപ്പോൾ അത് ഭക്തിയായി. ആ ഭക്തിയായി. ഭക്തിക്ക് ഭയങ്കര ശക്തിയുണ്ട്.
ഭയങ്കര ശക്തിയുണ്ട്. ഏഴ് കാര്യങ്ങൾക്കാണ് ആത്മീയത്തിൽ ശക്തിയുള്ളത്, ഏഴ് കാര്യങ്ങൾക്ക്. ആ ഏഴ് കാര്യങ്ങളെ ഇപ്പോൾ പറയാൻ നോക്കിയാൽ സ്വത്രം 21 ദിവസം ഉണ്ടല്ലോ, 5 ദിവസം അല്ലേ പാസ്റ്റ് പറഞ്ഞ പോലെ. ഇപ്പം അങ്ങ് തീരുവൊന്നുമില്ല, 21 ദിവസമായിട്ട് തീരുവുള്ളൂ. ഇതൊക്കെയാണ് സ്വതന്നെ കിടക്കുകയല്ലേ സ്വത്രം. അപ്പോൾ ഏതെങ്കിലും സമയത്ത് ഇനി അതിനകത്ത് കയറി ഇറങ്ങി വരുമ്പോൾ ഞാനത് നിങ്ങൾക്ക് എടുത്തു തരാം. ഏഴ് പ്രധാന പവറാണ് ഉള്ളത്. ഇലക്ട്രിസിറ്റി ഉണ്ട് നമുക്ക്, ഇനി അഥവാ ഇലക്ട്രിസിറ്റി പോയാൽ ജനറേറ്റർ ഉണ്ട്, ജനറേറ്റർ പോയാൽ ഇൻവേർട്ടർ ഉണ്ട്. സ്വത്രം അല്ലേ. എന്നതുപോലെ ഏഴ് ശക്തികളാണ് ആത്മീക ജീവിതത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു. പണ്ട് ഇപ്പോൾ ഇപ്പോൾ നമുക്കറിയാം സ്തോത്രം. ഇപ്പോൾ UPS എന്നല്ലേ പറയുന്നത് അല്ലേ, UPS അല്ലേ അല്ലേ സംഭവം. അപ്പോൾ അങ്ങനെ സംഭവം നേരെ വന്നിട്ട് അതിനകത്തേക്കാണ് പോകുന്നത്. ഈ സിസ്റ്റം എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടിരിക്കുക. പണ്ട് അങ്ങനത്തെ സിസ്റ്റം ഇല്ലായിരുന്നു. കറണ്ട് പോകുമ്പോൾ മിക്കവാറും കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമൊക്കെ ഈ എന്താ സ്തോത്രം വെണ്ണിക്കുളത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഈ ന്യൂസ് ലെറ്ററൊക്കെ പ്രിൻറ്റ് ചെയ്ത് ഇങ്ങനെ 10,000 കോപ്പി പ്രിൻറ്റ് ചെയ്ത് എല്ലാ വീടുകളിൽ കൊടുക്കും. അപ്പോൾ ഞാൻ പോയിരുന്നിട്ട് അങ്ങനെ ടൈപ്പ് ചെയ്യുന്നത്, അന്ന് എനിക്ക് പുറത്തുനിന്ന് ആരും അറിയുന്ന കാലമല്ല, ഞാൻ പോയി ടൈപ്പ് ചെയ്യും. അപ്പോൾ ഈ സ്തോത്രം കൊച്ചൊരു കടയാണ്, പെട്ടിക്കട പോലത്തെ ഒരു കട, ഒരു DTP സെൻറ്റർ. അവിടെ കറണ്ട് കുത്തി വെച്ചോണ്ട് കമ്പ്യൂട്ടർ ഇത് ടൈപ്പ് ചെയ്ത് 1.5 മണിക്കൂർ ടൈപ്പ് ചെയ്തപ്പോഴത്തേക്കും പിടക്കാതെ കറണ്ട് പോയി. ഇവൻ സേവ് ചെയ്തില്ല, മൊത്തം പോയി. ഇവനായി ഞാൻ എന്നാ പറ്റി, മുഴുവൻ പോയി വാസ്ത എന്നാ പറ്റി, സേവ് ചെയ്തില്ലായിരുന്നു. പിന്നെ 1.5 മണിക്കൂർ പിന്നെ ഇരിക്കണം. ഇപ്പം സിസ്റ്റം മാറി, ഇപ്പം നേരെ UPSലേക്ക് ചെന്നിട്ട് അവിടെ നിന്നാണ് ഇത് വരുന്നത്. കറണ്ട് പോയാലും കമ്പ്യൂട്ടർ ഡൗൺ ആവില്ല. സ്തോത്രം, മനസ്സിലായോ? ആകപ്പാടെ ഏതോ ഒരു ഉപദേശിയുടെ പ്രാർത്ഥനയിൽ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ അയാൾ വീസ ആയാൽ ചെയ്ത പ്രോഗ്രാം മുഴുവൻ പോവും. സ്തോത്രം, എത്രയോ പേർക്ക് അയാൾ പോയതോടുകൂടി പിന്മാറ്റത്തിലും പോയി, പിന്നെ ആ പുള്ളിയെ കണ്ടിട്ടുമില്ല. കാരണം സിസ്റ്റം ഡൗണായി. ഏഴ് പവറാണ് ഒരിക്കൽ പോലും താഴെ പോകാതിരിപ്പാൻ, ഒരിക്കൽപ്പോലും ഡിമ്മാകാതിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ആത്മീ. അതിനകത്തൊരു ശക്തിയാണ് ഭക്തിയുടെ ശക്തി, ഭയങ്കര പവറാണ് അത്. നിങ്ങൾക്കറിയണമെങ്കിൽ യോഹന്നാൻ സ്നാപകനെയും ഹെരോദാവിനെയും കൂടെ നോക്കണം. സുവിശേഷത്തിനകത്ത് ഭയങ്കര പേടിയായിരുന്നു ഹെരോദാവിന് യോഹന്നാനെ. യേശുക്രിസ്തു ചെയ്തതുപോലെ പച്ചവടം മീഞ്ഞാക്കിയിട്ടില്ല, കുരുടനെ മരിച്ചവരെ ഉറപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല യോഹന്നാൻ. വലിയ അത്ഭുതം ചെയ്തിട്ടുണ്ടോ യോഹന്നാൻ സ്നാപകൻ? എന്തെങ്കിലും ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടറില്ല. പക്ഷെ പുള്ളിയെ ഹെരോദാവിന് ഭയങ്കര പേടിയായിരുന്നു. കാരണം എന്താ? യോഹന്നാൻ്റെ ഭക്തി എന്ന് പറയുന്നത് അതിനൊരു പവറാണ്, വേറൊന്നുമില്ല, അത്ഭുതമില്ല, അടയാളമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ഒരു ശൗര്യക്കാരനാണ്. സ്തോത്രം, ആ ഭക്തിയുടെ മുമ്പിൽ രാജ്യം ഭരിക്കുന്ന രാജാവ് പോലും പേടിച്ചു നിന്നു. സ്തോത്രം, പേടിച്ചു നിന്നു. കേട്ടോളണേ, എന്തിനാ ഇയ്യോബിൻ്റെ ഭാര്യ ഇയ്യോബിന് സമ്മർദ്ദം കൊടുക്കുകയാണ്? നിൻ്റെ ഭക്തി. സ്തോത്രം, ഇവിടെ എഴുതിക്കുന്ന വാക്ക് രണ്ട് പ്രാവശ്യം ആവർത്തിച്ചവന് വാക്ക് നിങ്ങൾ കാണിച്ചു തരാം. ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് ഓടിയോ, അയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് ഓടിയുക. ആദ്യത്തെ അധ്യായം, ആദ്യത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയപ്പെടുന്ന സ്തോത്രം വാക്ക് നിങ്ങളെ കാണിച്ചു തരാം. വാക്ക് കാണിച്ചു തരാം. എവിടെയാണ്? 2:3. രണ്ടിൻ്റെ മൂന്നാമത്തെ വാക്യം. എൻ്റെ ദാസനാ അയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഒമ്പതാം വാക്യം. അവൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? രണ്ടുപേരാണ് പറയുന്നത്. ഒന്ന് സാത്താൻ പറയുന്നു, ഒന്ന് ഭാര്യ പറയുന്നു. സാത്താനോട് ദൈവം ചോദിച്ചു, നീ എവിടെ നിന്നാണ് വരുന്നത്? ഊടാടി സഞ്ചരിച്ചിട്ട് വരാണോ? നീ എൻ്റെ ദാസൻ്റെ മേൽ കണ്ണു വെച്ചോ? ഉടനെ സാത്താൻ പറയുകയാണ്, അവൻ അവൻ്റെ ഭക്തി, സ്തോത്രം, അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടു, പിള്ളേര് നഷ്ടപ്പെട്ടു, സ്വത്ത് നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, എല്ലാം പിടിവിട്ടുപോയി. പക്ഷെ എല്ലാം പിടിവിടുമ്പോഴും അദ്ദേഹം പിടിവിടാതെ മുറുകെ പിടിച്ചിരിക്കുന്നത് ഭക്തിയിലാണ്. സ്തോത്രം. ഭാര്യ ഇതറിഞ്ഞപ്പോൾ അവസാനം ഭാര്യയെ കൂടെ സാത്താൻ ചോദിച്ചു, എല്ലാം പോയ സ്ഥിതിക്ക് അച്ഛന ഭക്തി എന്നും കൂടി പിടി അങ്ങ് വിട്. മനസ്സിലായോ? ഭക്തിയെ പിടിച്ചാൽ ഇത് ചാവില്ലെന്നറിയാം. അതുകൊണ്ട് ഭക്തി എന്ന് പിടിവിട്ടിട്ട് അങ്ങനെയല്ല എഴുതിയിരിക്കുന്നേ, കണ്ടില്ലേ? ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവത്തെ ത്യജിച്ചു പറഞ്ഞിട്ട്. അപ്പൊ എല്ലാരും നോക്കിയപ്പോ ഇയ്യോബിന് പിടിക്കാൻ പെരയുടെ തൂണ് പോലും ഇല്ല.
അതുപോലെ ഇടിഞ്ഞു പോയി. ഒരു പിടിവള്ളി ഇല്ല, എല്ലാം നഷ്ടപ്പെട്ടു. മക്കളെ പിടിക്കായിരുന്നു, എല്ലാ പിള്ളേരും പോയി. സ്വത്തിനെ പിടിക്കായിരുന്നു, സ്വത്ത് മുഴുവൻ പോയി. പിന്നെ എവിടെ കയറി പിടിക്കുന്നത്? എങ്ങും പിടിക്കാനില്ല. ലാസ്റ്റ് പിടിച്ചു നിൽക്കുന്നത് ഭക്തിയിലാണ്. നിങ്ങൾക്ക് പിടി കിട്ടുന്നോ? സകലതും ബിഗ് സീറോ ആയാലും ഭക്തി പിടിച്ചു നിൽക്കുന്നവൻ, ഇയോബിൻ്റെ പുസ്തകത്തിലെ തന്നെ വാക്കിലൂടെ പറഞ്ഞാൽ, ഒരു വൃക്ഷം വെട്ടിയാൽ അതിൻ്റെ വേര് കെട്ടുപോയാൽ കുറ്റി ഉണങ്ങിപ്പോയാലും ഭക്തി പിടിച്ചു നിൽക്കുന്നവൻ ചെറിയൊരു ചാരൽ മഴ പെയ്യുമ്പോഴേക്കും പിന്നെയും മുളച്ചു കയറുന്നത് പോലെ ഭക്തി എന്ന് പിടിവിട്ടിട്ട് ബാക്കി എന്തിനൊക്കെ പിടിച്ചാലും ചിലപ്പോൾ ചെറിയ കാറ്റടിച്ചാൽ മതി, സംഭവം മുഴുവൻ പോകും. ഇന്ന് രാത്രിക്കാലം സ്വർഗത്തിലെ ദൈവം ചിലരെ നോക്കിയിട്ട് പറയുകയാണ്, എന്തൊക്കെ വിട്ടുപോയാലും ഭക്തി എന്ന് വിടരുത്, അതിന് ഭയങ്കര ശക്തിയുണ്ട്. ദൈവത്തോടുള്ള ഭക്തി ആർക്കൊക്കെ ഉണ്ടോ അവര് ദൈവത്തിന് സന്നിധിയിൽ ഒരു വലിയ വിജയമായി മാറും. ഭക്തിയുണ്ടെങ്കിൽ അത്ഭുതം നടക്കും. ഭക്തിയുണ്ടെങ്കിൽ സ്തോത്രം, രോഗസൗഖ്യം നടക്കും. 8 വർഷം പഴക്കമുള്ള സംഭവം തിരിച്ച് സഭയായി വരികയാണ്. 8 വർഷത്തിന് ശേഷം ഈ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ അതൊരു വഴിത്തിരിവിൻ്റെ അധ്യായമാണത്. സ്തോത്രം. അവിടെ പറയുകയാണ്, 8 വർഷത്തിന് ശേഷം അത്ഭുതങ്ങൾ മടങ്ങി വരുന്നു, 8 വർഷത്തിന് ശേഷം ദൈവപ്രവൃത്തികൾ മടങ്ങി വരുന്നു. ഭക്തി അടുത്തോടെ പറഞ്ഞാൽ 3-ാമത്തെ അത്ഭുതം കൂടി പറയാം. സ്തോത്രം. എന്നിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അവിടെ 4-ാമത്തെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവിന്റെ നടന്നും പെരുകിക്കൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിൽ നടന്നു. 4-ാമത്തെ ഈ 4 കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. സ്തോത്രം. 4 കാര്യങ്ങൾ. 1, സമാധാനം ഉണ്ടാക്കണം. 2, ആത്മീക വർധനം ഉണ്ടാക്കണം. 3, ദൈവത്തിൻ്റെ ഭക്തിയെ മുറുകെ പിടിക്കണം. 4, പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിന് തക്കവണ്ണം മൂവ് ചെയ്യണം. ഈ 4 കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നഷ്ടപ്പെട്ടത് മടങ്ങി വരും, നിന്നുപോയത് തിരിച്ചു കൊണ്ടുവരും. സ്തോത്രം. ഒരു വലിയ ഞാൻ ആത്മാവിൽ കാണുന്നു. നീണ്ട കാലം വീട്ടിലിരുത്തി നമ്മളിൽ പലരെയും പ്രാർത്ഥിപ്പിച്ചതിന് ശേഷം ദൈവമായ കർത്താവ് കാലം മാറി വന്നിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ലോകത്തെ സംബന്ധിച്ച് കൊറോണയൊക്കെ വന്ന് മാറി, ശരിയാണ്. കൊറോണ കാലത്ത് സഭ എന്തെടുക്കുകയായിരുന്നു എന്നതിനെക്കുറിച്ച് കുറച്ച് ദൈവദാസന്മാരിൽ അവലോകനം നടത്തി. ഓൾ വേൾഡ് സ്തോത്ര, എക്സ്പെഷ്യലി ഇന്ത്യയിലെ മലയാളി ചർച്ചസ് എന്തെടുക്കുമായിരുന്നു 2 വർഷം സഭ എന്തെടുക്കുമായിരുന്നു ചോദിച്ചാൽ നമ്മൾ എന്താ പറയും? കുറേ പേര് യൂട്യൂബിൽ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു, കുറേ പേര് പിന്നെ എന്തൊക്കെ ഭയങ്കര പരിപാടിയായിരുന്നു സഭ. സ്തോത്രം. മനസ്സിലായി? എന്നെ കുറേ പരിപാടി പഠിച്ചു. എന്നാൽ ഒരു അവലോകനം എങ്ങനെയാണ്, ഇതിനിടയിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചവരും ഭയങ്കര പരിപാടിയൊക്കെ ആയിട്ട് തപ്പി നടന്നവരൊക്കെ ഉണ്ടെങ്കിലും ഇതിനകത്തൊരു ന്യൂനപക്ഷം ഒറ്റക്കിരുന്ന് കുറുകി കുറുകി ദൈവത്തോട് പ്രാർത്ഥിച്ച്, ഇതിനകത്ത് ചിലർ വ്യക്തിപരമായി ചർച്ചയിൽ പോകാൻ പറ്റാത്തപ്പോൾ, പുറം ലോകം കാണാൻ പറ്റാത്തപ്പോൾ, മീഡിയ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിലൊക്കെ അപ്പുറം ഒറ്റക്കിരുന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമായിട്ട് ബന്ധം സ്ഥാപിച്ച ഒരു ന്യൂനപക്ഷം, ഒരു അണ്ടർഗ്രൗണ്ട് റിവൈവൽ ഈ 2 കൊല്ലം കൊണ്ട് നടന്നിട്ടുണ്ട്. അതിനുശേഷം ദൈവം തമ്പുരാൻ ഡോർ ഓപ്പൺ ചെയ്യുക. ഈ ഓപ്പണിംഗ് നടക്കുമ്പോൾ 8 വർഷത്തിന് ശേഷം സഭയിലേക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മടങ്ങി വന്നതുപോലെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം ഇവിടുത്തെ സഭയോട് ദൈവത്തിൻ്റെ ദൂത് പറയുന്നു, ഒരിടവേളയ്ക്ക് ശേഷം ശ്രോത്ര ആദ്യകാലത്തെ മൂവ്മെൻറ്റുകൾ, ആളുകൾ ദൈവകൃപയിലേക്ക് വന്ന് പരിശുദ്ധാത്മ പ്രവർത്തനം നടന്ന്, രോഗികൾ സൗഖ്യമായ, സുവിശേഷം പറഞ്ഞാൽ ജനങ്ങൾ വിടുവിക്കപ്പെടുന്ന, ചിലരെ ദൈവകൃപയിലേക്ക് നയിക്കപ്പെടുന്ന ശ്രോത്ര, അങ്ങനെ ഒരു കാലത്തിലേക്ക് ദൈവം തമ്പുരാൻ മടങ്ങിക്കൊണ്ടുവരികയാണ്. ജീവിതത്തിൻ്റെ ഒരിടവേളയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തിലേക്ക് സ്വർഗത്തിന് ദൈവം കൊണ്ടുവരികയാണ്. അതിനുവേണ്ടി ഒരു ബ്രേക്ക് എടുത്തിട്ട് 8 കൊല്ലം ദൈവത്തിൻ്റെ സഭയെ അറിഞ്ഞുകൊണ്ട് ദൈവമായ കർത്താവ് അടച്ചിട്ടു, ഒരു പരിപാടി നടന്നില്ല. ആ കാലഘട്ടങ്ങളിൽ സഭ ഒറ്റക്കിരുന്ന് കരഞ്ഞു, ഒരു യോഗവും നടത്തിയില്ല. പൗലോ ശൗല നിമിത്തമുള്ള ഉപദ്രവ ഹേതുവായി സ്തോത്രം, വേദപുസ്തക വ്യാഖ്യാതാക്കളുടെ കണക്കനുസരിച്ച് ഗലീല, ശമരിയ, യഹൂദ്യ ദേശങ്ങളെ സഭയെല്ലാം ഒന്നിച്ചു കൂടാൻ പറ്റിയില്ല. ശൗല് വന്ന് പ്രശ്നമുണ്ടാക്കും, സഭയുണ്ട്
അറിഞ്ഞാൽ അവൻ പിടിച്ചോണ്ട് പോകും. അതുകൊണ്ട് ഒതുങ്ങി സഭ എട്ട് കൊല്ലക്കാലം പുറം ലോകം കാണാതെ അകത്തിരുന്ന് ദൈവത്തോട് കുറുകി കരഞ്ഞു. അവരെ എട്ട് വർഷത്തിനു ശേഷം എന്റെ ദൈവം പുറത്തു കൊണ്ടുവന്നതുപോലെ കൊറോണ കാലത്തിനു ശേഷം പ്രാർത്ഥിച്ചവരെ, ഞരങ്ങിയവരെ, ഒരു ഉണർവ് പ്രതീക്ഷിച്ചവരെ, ദൈവത്തെ കണ്ടവരെ, അവരെ ദൈവം പുറത്തു കൊണ്ടുവന്നിട്ട് അടുത്തൊരു മൂവ്മെന്റിലേക്ക് സ്വർഗത്തിന് ദൈവം കൊണ്ടുപോകുന്നതാണ് ഒൻപതാം അധ്യായത്തിനകത്ത്. ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയുടെ പ്രഥമയാഴ്ച പരിശുദ്ധർമ്മം ഈ കാര്യം പറയുമ്പോഴൊന്നും ഇങ്ങനെയൊക്കെ പറയേണ്ട വരും എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് രാത്രി വ്യാഖ്യാനം വരുന്നത് ചെവിയുള്ളവർ കേൾക്കട്ടെ. ഒരിടവേളയ്ക്ക് ശേഷം ദൈവം നിന്നെ രംഗത്തിറക്കുക. കുതിരയ്ക്ക് ക്ഷേത്ര കുളമ്പിൽ ലാടൻ അടിക്കുന്നത് പോലെ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലരെ ദൈവം യുദ്ധ സന്നദ്ധരാക്കുകയാണ്. നിന്റെ കാലുകളെ കുതിരയ്ക്ക് കുളമ്പിൽ ലാടൻ അടിക്കുന്ന ഉദ്ദേശം എന്താ? അറവുശാല കൊടുക്കാനല്ല, പിന്നെ എന്തിനാ? അതിനെ പടക്കളത്തിൽ ഇറക്കാനാണ്. ഇന്ന് രാത്രികാലം എന്റെ ദൈവത്തിന്റെ ആത്മാവിൽ പറയാ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ കാലുകളിൽ, നിന്റെ കുളമ്പുകളിൽ ദൈവം ലാടനടിച്ചുറപ്പിക്കുക. നിന്നെ പുറത്തിറക്കാൻ, നിന്നെ ശുശ്രൂഷയിൽ പാകമാക്കാൻ, നിന്നെ ശക്തമതിയാക്കാൻ, ശക്തനാക്കാൻ ദൈവം തമ്പുരാൻ ഈ 21 ദിവസം കൊണ്ട് അരമുറുക്കുക, ചെരുപ്പിടിക്കുക, വലിയ വജയിപ്പിക്കുക. പുരുഷത്വമുള്ളൊരു തലമുറയെ വാർത്തെടുപ്പാൻ ഇതിനകത്ത് ചിലരെ എഴുന്നേൽപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആത്മാവിന്റെ ബലം വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ആത്മീക വർധനമുണ്ടാകട്ടെ. നിന്റെ വീട്ടിലെ പ്രശ്നം തീരും, നിന്റെ ശരീരത്തിലെ പ്രശ്നം തീരും, നീ എഴുതി വെച്ചിരിക്കുന്ന പ്രശ്നം തീരും. ഇന്ന് രാത്രി നിങ്ങളെ ഞാൻ ടോട്ടലി കൺവെർട്ട് ചെയ്യുക ദൈവത്തിന്റെ ആത്മാവിലേക്ക്. നിന്റെ വിഷയം തീരത്തില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും മാറ്റം വരുത്തില്ലെന്ന് ലോകത്തിലെ ഏത് ശാസ്ത്രജ്ഞൻ എഴുതി വെച്ചാലും ആത്മീക വർദ്ധനവ് കൊണ്ട് ഇന്ന് രാത്രികാലം അത്ഭുതങ്ങൾ നടക്കൂ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാ, ആത്മീക വർദ്ധനവ് കൊണ്ട് ഏത് കൊടും പാപിയും മാനസാന്തരപ്പെടും, ഏത് പ്രതിയോഗിയും മടങ്ങി വരും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൂരത്തും ചാരത്തും ഇരിക്കുന്നവരോട് പറയുന്നു, ആത്മീക വർദ്ധനവ് ഉണ്ടായാൽ ഒമ്പതാം അധ്യായത്തിലെ മൂന്നാമത്തെ അത്ഭുതം ഒന്ന് തൊട്ട് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ അത്ഭുതം സ്തോത്ര ഹല്ലേലൂയ. ഒമ്പതാം അധ്യായത്തിലെ മൂന്നാമത്തെ അത്ഭുതത്തെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് 36 വാക്യം മുതലാണ്. 36 വാക്യം മുതൽ എന്താണ് എഴുതിയിരിക്കുന്നത്? 36 വാക്യം മുതൽ, യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്നു പേരുള്ളൊരു ശിഷ്യുണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു ആ കാലത്ത്. അതിൻ്റെ അടിയിൽ ഒന്ന് വരയിട്ടേക്കണം. ആ കാലത്ത് അവൾ ദീനം പിടിച്ച് അവർ അവളെ കുളിപ്പിച്ചൊരു മാളിക മുറിയിൽ കിടത്തി. ലുദ്ധ യോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശീമോൻ ശിഷ്യന്മാർ കേട്ടു. നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കലോടം വരണമെന്ന് അപേക്ഷിപ്പാൻ രണ്ട് ആളെ അവൻ്റെ അടുക്കളയച്ചു. ചുരുക്കി പറയാം, മൂന്നാമത്തെ അത്ഭുതം നടക്കുകയാണ്. ഒമ്പതാം അധ്യായത്തിൽ മൂന്ന് അത്ഭുതങ്ങൾ: ഒന്ന്, പൗലോസിൻ്റെ മാനസാന്തരം; രണ്ട്, അയനിയാസിൻ്റെ സൗഖ്യം; മൂന്ന്, തബീതയുടെ ഉയർപ്പ്. അതിൽ തന്നെ ഒരു ഓർഡറില്ലേ? മാനസാന്തരം, രോഗസൗഖ്യം, മരണത്തിൽ നിന്നുള്ള ഉയർപ്പ്. സ്തോത്രം. അതിന് തന്നെ ഒരു ഓർഡറുണ്ട്. മാനസാന്തരം ഉണ്ടെങ്കിൽ രോഗസൗഖ്യമുണ്ട്, രോഗസൗഖ്യം ഉണ്ടെങ്കിൽ മരിച്ചാലും ജീവിക്കും. സ്തോത്രം. അതിന് തന്നെ ഒരു പാറ്റേൺ ഉണ്ട്, ആ സ്ട്രക്ചറിൽ തന്നെ, ആ ഫ്രെയിമിൽ തന്നെ ഒരു ദൂത് കിടക്കുന്നുണ്ട്. അത്രയും പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ യോപ്പയിൽ സ്തോത്രം ഒരു കൊച്ചു സഭയുണ്ട്. ആ സഭയിലെ ഒരു ശിഷ്യയാണ് തബീത. തിരക്കേടില്ലാത്ത വീട്ടിലാണ്, ഒരു മാളിക മുറിയിൽ കിടത്തി എന്ന് പറയുമ്പോൾ ഓർത്തോണം വേദപുസ്തകത്തിൽ 4-5 മാളിക മുറിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊരു മാളിക മുറിയാണത്. മറ്റേ ദിശലേബിലെ മാളികമുറി വേറെയാണ്, ഇത് യോപ്പയിലെ മാളികമുറിയാണ്. ഒരു മാളികമുറിയൊക്കെ അന്നത്തെ കാലത്തുള്ള വീടെന്ന് പറയുന്നത്, ഒരു മാളിക വീടെന്നൊക്കെ പറയുന്നത് പട്ടണത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട റിച്ചഡ് ഫാമിലി ആകും. അപ്പോൾ അത്ര വലിയ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഒരു സ്ത്രീയാണ് ഈ തബീത എന്ന് കണക്കാക്കാം. അപ്പം അന്നേ കാലത്ത് പാവപ്പെട്ടവരും തീരഗതിയില്ലാത്തവരൊക്കെയാണ് ഈ മാർഗത്തിൽ കൂടുന്നതെന്നാണ് പൊതുവിൽ വെച്ചിരുന്നത്. പക്ഷേ ആ ഗണത്തിൽ ഒരുമാതിരി കുഴപ്പമില്ലാത്ത ചില സ്തോത്ര പട്ടണത്തിലെ ഒരു മാളിക വീടൊക്കെ ഉള്ളൊരു വീടിലെ ആളാണ് ഈ സഹോദരി. തന്നെയല്ല, ഇവൾ മരിച്ചു കിടക്കുമ്പോൾ വിധവമാരും സാധുക്കളുമായിരിക്കുന്ന ആളുകൾ
അവിടെ കൊണ്ട് അവിടെ വന്നിട്ട് അവൾ തയ്ച്ചു കൊടുത്ത കുപ്പായങ്ങൾ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ? തബീതയെ തങ്ങളോട് കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കി കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചു കൊണ്ട് അവൻ്റെ ചുറ്റും നിന്നു. അപ്പോൾ നോക്കാം, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ കുപ്പായം ഉടുപ്പും എന്നൊക്കെ പറയുന്നത് തന്നെ നിങ്ങൾ ഓർത്തോളണം, അത് വെറുതെ സാരി വെട്ടി തേച്ച പെറ്റിക്കോട്ടല്ല. സ്തോത്രം, അതിന് ഇംഗ്ലീഷ് വാക്കുകൾ നോക്കിയാണ്. സ്തോത്രം. അപ്പോൾ അങ്ങനെ പറയുന്നതുകൊണ്ട് നിങ്ങളെ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാം, എൻ്റെ ചെറുപ്പത്തിൽ പോലും ഞാൻ ഓർക്കുന്നുണ്ട്, ഈ പിള്ളേരുടെ പ്രായത്തിൽ ഞാൻ ഞങ്ങളുടെ പഴയ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് പള്ളിയിൽ വരുന്ന പല പ്രായമുള്ള അപ്പച്ചന്മാരും ഷർട്ടിടാതെയാണ് വരുന്നത്. മുണ്ടെടുത്തിട്ട് ഒരു തോർത്ത് രണ്ടാം മുണ്ട് തോളയിലിട്ടുകൊണ്ട് പള്ളിയിൽ വന്ന് കണ്ണുനീരോടെ പാർട്ടിച്ച് നിൽക്കുന്ന പല അപ്പന്മാരും എൻ്റെ ഓർമ്മയിലുണ്ട്. അവരൊക്കെ മരിച്ചു പോയി കാണും എൻ്റെ ഓർമ്മയിൽ. എനിക്ക് 110 വയസ്സൊന്നുമില്ല. സ്തോത്രം. അപ്പോൾ അത്രയും പ്രായത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് 2000 വർഷങ്ങൾക്കും വസ്ത്രം എന്നൊക്കെ തന്നെയല്ല, ഇത്രയും വെറൈറ്റി സ്റ്റഫ്, തുണികൾ, ഇത്രയും പ്രിൻറ്റും കളറും. ഈ പ്രായമുള്ളവരോട് ചോദിച്ചു, പ്രായമുള്ളവർ ആരുമില്ല, എല്ലാവരും തന്നെ സ്തോത്രം ചെറുപ്പക്കാരാണ്. അപ്പോൾ അവരോട് ചോദിച്ചാൽ അറിയാം, ആ പ്രിൻറ്റും ഇതൊക്കെ തന്നെ വന്നത് കൂടിയാൽ ഒരു 25-30 വർഷമായുള്ളൂ. ബാക്കിയെല്ലാം വെള്ളമായിരുന്നു, മിക്കവാറും എല്ലാം ടെറി കോട്ടനോ പോളിസ്റ്ററൊക്കെ ആയിരുന്നു. അപ്പോളിസ്റ്ററും പിന്നെ വന്നെന്ന് തോന്നുന്നു. അപ്പം അതായിരുന്നു സ്തോത്രം. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് തുണിയെടുത്ത് സൗജന്യമായിട്ട് ആളുകൾക്ക് കുപ്പായം തയ്പ്പിച്ചു കൊടുക്കുന്നൊരു ചേച്ചി എന്ന് പറയുമ്പോൾ ആ ചേച്ചി ചില കപ്പാസിറ്റി ഉള്ള ചേച്ചിയാണ്. ആ ചേച്ചി സഭയിലുണ്ടെങ്കിൽ പാസ്റ്റർക്കും ഗുണമാണ്, വിശ്വാസികളും ഗുണമാണ്. അപ്പം സഭയ്ക്കകത്ത് അങ്ങനെ ഒരാൾ വന്നപ്പോൾ അതിനെ ശരിക്കും നിലനിൽക്കാതെ തട്ടിക്കളഞ്ഞു. സഭയ്ക്ക് ഗുണമുള്ളതാണ്. സ്തോത്രം. അപ്പോൾ ഇവിടുത്തെ ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എന്നെ കൊതിപ്പിച്ചത് ഈ യോപ്പയിലെ സഭക്കാരുടെ മനോഭാവമാണ്. കാരണം എന്താ, ഇവിടെ സഭയ്ക്ക് അന്ന് ഈ സഭ തുടങ്ങിയിട്ട് കുറച്ച് നാളല്ലേ ഉള്ളൂ. പ്രത്യേകിച്ച് അവക്കോട്ടയൊക്കെ ഉണ്ടോ, സഭയ്ക്ക് അത്ര സ്വാധീനം ഉണ്ടോ നമുക്ക് അറിയില്ല. കാരണം സ്തോത്രം, ശവം കുളിപ്പിച്ചൊക്കെ കിടത്തിയത് അവിടുത്തെ വീട്ടുകാരും പൗരസമിതിക്കാരൊക്കെയാന്ന് തോന്നുന്നു. പള്ളിക്കാർ ചർച്ചക്കാരുടെ കയ്യിലല്ല ഡെഡ് ബോഡി ശവാടക്കം എന്ന് എനിക്ക് തോന്നുന്നു. വായിച്ചപ്പോൾ നമുക്കൊരു ശവാടക്കി പോയി നിൽക്കുമ്പോൾ കാണാമല്ലോ ആരാ അടക്കുന്നത്. നമുക്ക് ഏറെക്കുറെ ബോധ്യം ഇവിടെ ഇത് വായിച്ചപ്പോൾ മനസ്സിലായി അവരല്ല, കാരണം മാളികമുറി കടത്തിയിരിക്കുക ബോഡി. അപ്പോൾ ശിഷ്യന്മാർ എന്ന് പറയുന്നത് ഈ സഭയുടെ അംഗങ്ങളാണ്. അവർ എന്നിട്ട് ഈ ശവസംസ്കാരം നടത്തുന്ന ചുമതലപ്പെട്ട ആൾക്കാരോട് പറഞ്ഞു, ദയവായി ഞങ്ങളുടെ കർത്തൃദാസൻ തൊട്ടടുത്ത പട്ടണമായിരിക്കുന്ന ലുദ്ധയിലുണ്ട്. അദ്ദേഹത്തെ, ഇന്നത്തെ പോലെ ഫോണും മൊബൈലും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ പോയി ഒന്ന് വിളിച്ചുകൊണ്ട് വരുന്നത് വരെയും ദയവായിട്ട് ബോഡി അടക്കരുത് എന്നിവരാവശ്യപ്പെട്ടു ശിഷ്യന്മാർ. എന്തിനാണ് അദ്ദേഹത്തെ പോയി വിളിച്ചുകൊണ്ട് വന്നത്? ഇനി അദ്ദേഹം കൂടി വന്ന ഒരു അനുശോചനം കൂടി പറഞ്ഞ് റീത്തും കൂടി വെച്ചിട്ട് അടക്കാനാണോ? ഇന്നത്തെ അടക്കമൊക്കെ എങ്ങനെയാണ് സ്വതർമ്മിക്കുവാറും. പക്ഷെ എന്തിനാ, ഇവരുടെ അകത്തൊരു വിശ്വാസം ഉണ്ടായി. എന്താണെന്നറിയാമോ, കഴിഞ്ഞ ആഴ്ചയിൽ 8 വർഷം പഴക്കമുള്ള തളർവാത രോഗം, പക്ഷവാത രോഗം പത്രോസ് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യമായെങ്കിൽ, അടുത്ത സഭയിൽ സൗഖ്യമായെങ്കിൽ, ഇവർക്ക് മനസ്സിലായി അത്ഭുതങ്ങൾ മടങ്ങി വന്നിരിക്കുന്നു. ആ സഭയിൽ രോഗി സൗഖ്യമായെങ്കിൽ ഞങ്ങളുടെ സഭയിൽ മരിച്ചവർ ഉയർക്കും. ഈ വിശ്വാസം യോപ്പയിലെ വിശ്വാസികൾക്കുള്ളത് കൊണ്ടാണ് അവർ പത്രോസിനെ വിളിക്കാൻ പോയത്. അവർ സ്തോത്രം, അവർ അവിടെ പോയി എല്ലാവരും ഒന്ന് കണ്ടിട്ട് ബോഡി കൊണ്ടടക്കിയിട്ട് അവർ തിരിച്ചു പോയേനെ. അപ്പോൾ അകത്ത് വിശ്വാസമുണ്ടായി. എന്ത് വിശ്വാസമുണ്ടായി? ലോകത്തിലേതെങ്കിലും ഒരു കോണിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു വിടുതൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സഭയിലും നടക്കണം. സ്തോത്രം. അത്ഭുതങ്ങൾ മടങ്ങി വന്നിരിക്കുന്നു, കാലം മാറി വന്നിരിക്കുന്നു, ദൈവപ്രവൃത്തി വെളിപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യം സ്തോത്രം ഈ സഭക്കാരെ ഭരിച്ചപ്പോൾ അവരപ്പുറത്തെ സഭയിൽ നടന്ന അത്ഭുതത്തെ വിമർശിക്കുകയല്ലായിരുന്നു. ഇപ്പം നടക്കുന്ന എന്താ, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എന്താ, എവിടെയെങ്കിലും സ്തോത്രം എന്തെങ്കിലും ഒരു യോഗം നടത്തി അവിടെ ആരെങ്കിലും സൗഖ്യമായെന്ന് പറഞ്ഞാൽ ഇപ്പുറം ഇരുന്നുകൊണ്ട് പറയാം സൗഖ്യമായതൊന്നും അല്ല അത്. ഓ, അത് ചുമ്മാ വിളിച്ച് എഴുതി കൊടുത്തിട്ട് പ്രവചിപ്പിച്ചാലേ, അങ്ങനെയല്ലേ പറയുന്നത്? സ്തോത്രം പറയുന്നത് എന്താ, സ്തോത്രം എഴുതി അത് പാസ്റ്റ് നേരത്തെ എഴുതി കൊടുത്താൽ നമുക്കറിയില്ല, പക്ഷേ എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? സ്തോത്രം. മനസ്സിലാവുക, ചില ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഓ അവിടെ ഇതൊന്നും അല്ല, അത് സേവയുള്ളത് കൊണ്ടാണ്. സേവയ്ക്ക് പേര് പറഞ്ഞ് പ്രവചിക്കാൻ കഴിയുമെങ്കിൽ യേശുവിന് കഴിയുമെന്നൊന്ന് വിശ്വസിച്ചുകൂടെ?
ഈ സേവ എന്ന് പറഞ്ഞ സൂത്രത്തിനെ കൃത്യമായിട്ട് പറയാൻ പറ്റുമെങ്കിൽ അതിനേക്കാൾ വലുതല്ല യേശു. നമ്മൾ അത്രയും വളച്ചിടേണ്ട കാര്യമുണ്ടോ യേശുവിന് ഇത് കഴിയുമെന്ന് വിശ്വസിക്കാൻ? ഇപ്പം നമുക്ക് എനിക്ക് തോന്നുന്നില്ല സ്തോത്രം നമ്മുടെ മലയാളിയുടെ മനസ്സിലേക്ക് അത് വരുമെന്നറിയാമല്ല. പക്ഷേ ഇവർക്ക് മനസ്സിലായി അപ്പുറം നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സഭയിലും നടക്കും. സ്തോത്രം. ഇന്ന് രാത്രി നമ്മൾ പരിശോധിക്കണം, ലോകത്തിലെവിടെയെങ്കിലും കർത്താവിൻ്റെ നാമത്തിൽ ഭയങ്കരമായ ദൈവപ്രവൃത്തി നടക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ സംഭവം ലുത്തയിൽ നടന്നാൽ യോപ്പയിലും വരണം. സ്തോത്ര ഹല്ലേലൂയ. അതിനെ ഇങ്ങോട്ട് വലിച്ചോണ്ട് വരണം. അതിന് മനസ്സുള്ള ചിലരുണ്ടാകണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ കാഴ്ചപ്പാട് മാറി വരണം. ആത്മീക വർധന ഉണ്ടായാൽ സ്തോത്രം അവിടെ ഒരു സഭയിലല്ല എല്ലാ സഭയിലും ദൈവപ്രവൃത്തി നടക്കും. ഒരു സീസൺ മാറിയാൽ ഒരു സഭയിലല്ല ഒരു ദേശത്ത് മുഴുവൻ ദൈവപ്രവൃത്തി നടക്കും. അത് വിശ്വസിച്ചു പത്രോസിനെ വിളിച്ചിവിടെ വരുത്തി. ഞാനിപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഈ മൂന്നാമത്തെ അത്ഭുതത്തെക്കുറിച്ച് ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. നാളത്തെ ചിന്തയിൽ നമുക്കതിനു വേണ്ടി വിടാം. ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മോട് പറഞ്ഞ വാക്കുകളെ വെച്ച് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം എല്ലാ പ്രിയപ്പെട്ടവരും. കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ എല്ലാവരും മൂന്നാമത്തെ അത്ഭുതത്തിലേക്ക് ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ഇതിനകത്ത് മറഞ്ഞു കിടക്കുന്ന കുറേ മർമ്മങ്ങൾ എങ്ങനെ സ്തോത്ര ഹല്ലേലൂയ ലോകത്തിലേതെങ്കിലും കോണിൽ കർത്താവിൻ്റെ നാമത്തിൽ നടക്കുന്ന ദൈവപ്രവൃത്തികളെ തിരിച്ചു എങ്ങനെ കഴിയും? നഷ്ടപ്പെട്ട ആത്മീകം, നഷ്ടപ്പെട്ട ദൈവപ്രവൃത്തി, നഷ്ടപ്പെട്ട ദൈവാരാധനയുടെ മഹത്വം, നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യം എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്ന ചിന്തയിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ രാത്രിക്കാലം ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമുക്ക് കേട്ടതുപോലെ ദൈവത്തിന്റെ സഭയെ തികഞ്ഞ പുരുഷത്വത്തിലേക്ക്, ആത്മീക വർധനവിലേക്ക് സ്വർഗത്തിലെ ദൈവം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് പഴക്കമുള്ള വിഷയങ്ങൾക്ക് പരിഹാരമാകും. ഇതിനകത്ത് പരിഹാരം ഇല്ലെന്ന് ലോകശാസ്ത്രം പറഞ്ഞ വിഷയത്തിന് പരിഹാരമാകും. അത്രയ്ക്ക് ഭയങ്കര പവറാണ് ആത്മീകത്തിനുള്ളത്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കി തരാൻ, ചീത്തയായി പോയതിനെ നന്നാക്കി തരാൻ അതിനൊക്കെ കഴിവുള്ളതാണ് ആത്മീകം എന്ന് പറയുന്നത്. അതിന്ന് രാത്രിക്കാലം ഇതിനകത്ത് വ്യാപരിച്ച് നിൽക്കുന്നത് പരിശുദ്ധാത്മാവിൽ കാണുന്ന ദൈവത്തിന്റെ മക്കൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യാൻ തുടങ്ങിയ കർത്താവേ എന്റെ വിശ്വാസം വർദ്ധിക്കുന്നുണ്ട്, എന്റെ കർത്താവേ ഹല്ലേലൂയ എന്റെ ശരീരത്തിനകത്ത് എന്റെ സെല്ലുകൾക്കകത്ത് എന്റെ ഇന്ന ഗ്രന്ഥിക്കകത്ത് എന്റെ സ്വന്തം തലമുറക്കകത്ത് എന്റെ കൂട്ടായ്മക്കകത്ത് എന്റെ തൊലിക്കകത്ത് എന്റെ ഇന്ന ഇന്ന അവയവങ്ങൾക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുമെന്ന് ഈ രാത്രിക്കാലം ഞാൻ വിശ്വസിക്കുന്നു. ആത്മീകം വർദ്ധിച്ചാൽ കെട്ടിക്കിടക്കുന്ന ചില വിഷയങ്ങൾക്ക് പരിഹാരമാകും. ബ്ലോക്കായി കിടക്കുന്ന, ഹോൾഡായി കിടക്കുന്ന ചില കാര്യങ്ങൾക്ക് ഭയങ്കര മാറ്റം വരും എന്ന് വിശ്വസിക്കുന്നവർ മാത്രം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അന്യഭാഷയിൽ സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ, ആത്മാവിൽ നിറയാൻ പറ്റുമെങ്കിൽ, ഒരിക്കൽ കൂടി ചൈതന്യം മടങ്ങി വരേണ്ടതിന് സഭ ഉണരുകയാ. സ്ഥിതിഗതികൾക്ക് ഭേദം വരികയാ. ഓരോരുത്തർക്ക് മാറ്റം വരികയാ. മുറുകെ പിടിച്ച ഭക്തിക്ക് ശക്തി ഉണ്ടെന്ന് ദൈവം തെളിയിക്കാൻ പോകുകയാ. ഒറ്റപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടോ? തള്ളപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടോ? ആഴമേറിയ ഭാരം ചുമന്നോണ്ട് നടക്കുന്നവർ കേൾക്കുന്നുണ്ടോ? ഇനി അത് സാധ്യമല്ലെന്ന് മനസ്സിൽ കുറിച്ചു വെച്ചവർ കേൾക്കുന്നുണ്ടോ? ആത്മീകം വന്ന് കഴിയുമ്പോൾ കുപ്പിയുടെ അടപ്പ് തുറക്കുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ആത്മീകത്തിന്റെ പവറിനാലും ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വന്നു കഴിയുമ്പോൾ രൂപാന്തരങ്ങൾ സംഭവിക്കും. പഴയ നിയമത്തിലെ യാക്കോബിനെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ 40 വയസ്സ് വരെയും ഒരു മന്ദബുദ്ധി എന്ന് ഞാൻ പറയുന്നില്ല, കൂടാരവാസിയായി പുറത്തിറങ്ങാതെ പുരുഷത്വമില്ലാതെ സ്തോത്ര അമ്മയെ ചുറ്റിപ്പറ്റി കൂടാരത്തിനകത്ത് ഒരു പണിക്കും പോകാതെ 40 വയസ്സ് വരെ ഒതുങ്ങിയിരുന്നവനെ എന്റെ ദൈവം ഇസ്രായേലാക്കാൻ, മെതിവണ്ടിയാക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ആളെ മാറ്റുന്ന ഒരു അഭിഷേകം, ആളെ മാറ്റുന്ന ഒരു ദൈവപ്രവൃത്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ആളെ മാറ്റുന്ന ഒരു ദൈവകൃപ ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. കരമടിച്ചോ, സ്തോത്രം പറഞ്ഞോ. ഏത് വിധത്തിലും ദൈവാത്മാവിൽ പ്രതികരിക്കുക. യാക്കോബിനെ മെതിവണ്ടിയാക്കിയ ആ വാക്യം നിങ്ങൾ ഓർക്കുന്നില്ലേ? പുഴുവായ യാക്കോബേ, ഞാൻ നിന്നെ പല്ലേറിയതും
മൂർച്ച ഉള്ളതുമായ മെതിവണ്ടിയാക്കും. ആ പ്രവചനം പോലെ, ആ പ്രവചനം പോലെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്ന് രാത്രികാലം കരമടിച്ച് സ്തുതിക്കുന്നവർ, അന്യഭാഷ പറഞ്ഞ് സ്തുതിക്കുന്നവർ, വിശ്വാസം വർദ്ധിക്കുന്നവർ, ആത്മീകം വർദ്ധിക്കുന്നവർ, ദൈവപ്രവൃത്തി നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ, സ്വാത്രം എവിടെയെങ്കിലും യേശുവിന്റെ നാമത്തിൽ ഒരു രോഗി സൗഖ്യമായിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ അത് നടക്കണം. ഉല്ലാസത്തോടെ, ഉന്മേഷത്തോടെ, സ്വാത്രതരിയോടെ എല്ലാരും കൂടി ചേർന്ന് പറ, ലോകത്തിൽ എവിടെയെങ്കിലും ഒരു കുഞ്ഞു സൗഖ്യമായിട്ടുണ്ടെങ്കിൽ എന്റെ കുഞ്ഞു സൗഖ്യമാകണം. ലോകത്തിൽ എവിടെയെങ്കിലും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഒരു സ്വാത്ര സൗഖ്യം നടന്നിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ സൗഖ്യം നടക്കണോ. ലോകത്തിൽ എവിടെയെങ്കിലും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആരാധിയ, ലോകത്തിൽ എവിടെയെങ്കിലും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന മധ്യത്തിൽ വിടുതലുകൾ നടന്നിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിലും ആ വിടുതൽ നടക്കണോ. യോപ്പയിലെ വിശ്വാസികളെ പോലെ, യോപ്പയിലെ വിശ്വാസികളെ പോലെ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകും? ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുത്തു നിൽക്കുക. എന്താ പറയേണ്ടത്? യോപ്പയിലെ ആളുകളുടെ മനോഭാവം എന്തായിരുന്നു? ലോകത്തിൽ എവിടെയെങ്കിലും യേശുവിന്റെ നാമത്തിൽ ഒരു ചലനം നടക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സഭയിലേക്ക് വരണം. ലോകത്തിൽ എവിടെയെങ്കിലും യേശുവിന്റെ നാമത്തിൽ വിടുതൽ നടക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ കുഞ്ഞിലേക്ക്, എന്റെ ജീവിത പങ്കാളിയിലേക്ക്, എന്റെ ഉദരത്തിലേക്ക്, എന്റെ ആന്തരിക അവയവത്തിലേക്ക്, എന്റെ ശരീരം ത്തിലേക്ക്, എന്റെ സഭയിലേക്ക്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവകൃപ ഇറങ്ങുന്നത് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങനെ തന്നെ പ്രാർത്ഥിക്ക്, അങ്ങനെ തന്നെ ക്ലെയിം ചെയ്യ്. തിരിച്ചറിവിന് പ്രായമായ എല്ലാവരും അങ്ങനെ തന്നെ സ്തോത്രം ചെയ്യ്. ലോകത്തിൽ എവിടെയെങ്കിലും പ്രാർത്ഥനയാൽ ഒരു വിടുതൽ നടന്നിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിലും നടക്കണം. ലോകത്തിൽ എവിടെയെങ്കിലും ദൈവിക ശുശ്രൂഷ കൊണ്ട് ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ശുശ്രൂഷയിലൂടെ അത് സംഭവിക്കണം. How Lord Jesus atula ragada ragada ramtha re di vaisha phauda ja artha rada hamda rada. Hallelujah, 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 hallelujah. Evidiyo nadanne albhudathe vimarsikkade ninde veettilekku vilichu varuthu sister, ninde jeevanathilekku vilichu varuthu brother. അല്ലയോ കർത്തൃദാസനെ, നിന്റെ സഭയിലേക്ക് ഉണർവ് വിളിച്ചു വരുത്ത്. വിമർശിക്കുന്നവനാകാതെ യേശുവിന്റെ നാമത്തിൽ എവിടെയെങ്കിലും പ്രസംഗത്താൽ, പ്രസംഗത്തിന്റെ മെച്ചം കൊണ്ടല്ല, പ്രസംഗത്തിന്റെ പോഷത്താൽ ആളുകൾ സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പ്രസംഗത്തിൽ സ്നാനപ്പെടണം. അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക, അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക. ശരീര ആത്മ ദേഹികളെ ഇന്ന് രാത്രികാലം ദൈവം തൊടുകയാ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുകയാ. സ്വർഗത്തിലെ ദൈവം പറയുന്നത് കേൾക്കുന്നവർക്ക് ഇന്ന് രാത്രി ആ നന്മ വരികയാ. നിങ്ങളുടെ മനസ്സ് തുറന്ന് ഞാൻ വിചാരിക്കുന്നു, നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ നിങ്ങളത് കയറ്റിവെച്ച് ഞാൻ വിചാരിക്കുന്നു. യോപ്പയിലെ വിശ്വാസിയാകെ പരിശുദ്ധ ദൈവമേ, നിന്റെ മക്കൾ വിശ്വസിച്ച കർത്താവേ, കർത്താവേ, അനേകരുടെ സാക്ഷി ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യമായെന്ന്, പ്രാർത്ഥിച്ചപ്പോൾ വിടുതൽ കിട്ടിയെന്ന്, പ്രാർത്ഥിച്ചപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ട വന്നില്ലെന്ന്, പ്രാർത്ഥിച്ചപ്പോൾ മക്കളെ കിട്ടിയെന്ന്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ സഭയിലേക്കത് വിളിച്ചു വരുത്തുകയാ. യേശുവിന്റെ നാമത്തിൽ ഇന്നലകളിൽ നടന്ന അത്ഭുതം ഇന്ന് ഈ സഭയിലേക്ക് വരട്ടെ.
ഉപവാസത്തിൽ സംഭവിക്കട്ടെ. ഞങ്ങളത് വിശ്വസിക്കുന്നു. ജനം അത് വിശ്വസിച്ച് കരങ്ങൾ ഉയർത്തി കരമടിച്ച് ദൈവസന്നിധിയിൽ അത് ആഘോഷമാക്കി മാറ്റുമ്പോൾ ഞങ്ങൾ ദൈവദാസന്മാർ ഒന്നിച്ച് ജനത്തെ അനുഗ്രഹിക്കുന്നു, 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 ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. നിന്റെ ജനത്തിന്റെ മേൽ ഇന്ന് രാത്രി ആഫ്രിക്കയിൽ നടന്നിട്ടുണ്ടെങ്കിൽ, പെൻസിക്കോളായിൽ നടന്നിട്ടുണ്ടെങ്കിൽ, ചൈനയുടെ അണ്ടർഗ്രൗണ്ട് സഭകളിൽ നടന്നിട്ടുണ്ടെങ്കിൽ, ആറി ഭാഷി വടക്കേ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് നടന്നിട്ടുണ്ടെങ്കിൽ, ഓസ്ട്രേലിയയിൽ ഈ യൗവനക്കാർ ശുശ്രൂഷിക്കുന്ന സഭയിലേക്ക് അതിനെ ഞങ്ങൾ വിളിച്ചു വരുത്തുകയാ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ, ആത്മീക വർധനയുടെ ബേസിൽ സംഭവിക്കും. ഇവരുടെ വീടുകളിലേക്ക് നടക്കുമത്, സാധ്യമാകുമത്, ദൈവമഹത്വം വെളിപ്പെടുമത്. നഷ്ടപ്പെട്ടത് മടങ്ങി വരും. കൈക്കൂലി കൊടുത്തിട്ടല്ല, കാലി പിടിച്ചിട്ടല്ല, പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു പിടിക്കും, ആരാധിച്ച് തിരിച്ചു പിടിക്കും, ആത്മീയത്തിൽ തിരിച്ചു പിടിക്കും. സ്വർഗമത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ കരമടിച്ചൊരിക്കൽ കൂടി കർത്താവ് സ്തോത്രം ചെയ്തിട്ട് എല്ലാരും കൂടെ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി നമ്മളോട് ഇടപെട്ടതിനായി, നമ്മളെ തൊട്ട് കർത്താവ് സൗഖ്യമാക്കിയതിനായി എല്ലാവരും കർത്താവിനെ സ്തോത്രം ചെയ്ത്, എല്ലാവരും സൗഖ്യത്തോടെ വിടുതലോടെ